बेचा था। നിങ്ങളെപ്പോലുള്ളവർക്കുള്ള ഷെയർ മുതലാളി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ പിച്ചക്കാരനല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഇവിടുന്ന് ഒരു എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി, കണ്ടപ്പോ ഒരു തെണ്ടിയെ പോലെ തോന്നി, അതുകൊണ്ടാ. മുതലാളി ആകത്തുണ്ട്, ചെന്നാട്ടെ. നില്ല, വെളുപ്പൻ രാവിലെ എന്റെ നിരക്ക് നീട്ടിയ നാണയമില്ലയോ, അതെന്റെ തന്നെ ഇരുന്നോട്ടെ. ഇങ്ങ എന്നെ വായാലടച്ചേരെ. നമസ്കാരം. എന്തിനാണോ ഇവരെയൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നേ? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ പിള്ളേണ്ണ. അയ്യോ, കുട്ടികളെ നോക്കാൻ വേണ്ടി അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? ഓ, പിള്ളേച്ചേട്ടന് വകയല്ല അനിയെന്ന് പറഞ്ഞു. എന്താ പേര്? കൃഷ്ണൻകുട്ടി. സ്വദേശം? തൃപ്പൂണിത്തുറ. എന്തായിരുന്നു പണി? ഉദംപൂരിൽ മിലിറ്ററി മെയിൽ നഴ്സ് ആയിരുന്നു. കുടുംബ പ്രശ്നം കാരണം പണി വിട്ട് ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. പണ്ടത്തരായിപ്പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ശമ്പളമൊക്കെ പിള്ളേച്ചേട്ടൻ തീരുമാനിച്ചോളൂ, താമസോടെ തന്നെ ആയിക്കോട്ടെ. ഓ, ഇവിടെ പിന്നെ സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആ കാരണം പറഞ്ഞ് എന്നെ ജോലി ഇന്ന് കളയരുത്. എന്തായാലും വൃത്തിയും മെനയായിട്ടൊക്കെ നടക്കണം. പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കില് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ആ കാര്യത്തെ കുറിച്ച് സാറ് വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. പിള്ളേച്ചേട്ടാ, ഇതോ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തി. ഇത് വാങ്ങിക്കേ. ഓ, ഇത് സിനിമ ടാക്കീസ് ആണോ വീടാണോ? വീട് തന്നെ. കുട്ടികൾ മുകളിലാണ്. താഴെ സൗകര്യമില്ലേ? അവർക്ക് സൗകര്യമില്ല. മുലകുടി മാറാത്ത കുട്ടികളായിരിക്കും. രണ്ട് നിപ്പിൾസ് ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതങ്ങനെ കുട്ടികളൊന്നുമല്ല, പ്രായപൂർത്തിയായവരാ. അഡൽസ് ഉള്ളിയോ? അവരെ നോക്കാൻ എന്തിനാ ആള്? പത്താണോ? പത്തല്ല, വൈകല്യം. ഹാൻഡിക്രാഫ്റ്റ്. സാറിന്റെ ഒരു വിധി. മൂത്ത മകൻ ജന്മനാണ് ബ്ലിൻഡ്. ഇളയവന് 12 വയസ്സുള്ളപ്പോ ഒരു കാർ ആക്സിഡന്റിൽ ഭാര്യ മരിച്ചു. ഇളയവന്റെ കേവി പോയി. തലക്കടിയേറ്റ് ഞരം ഭേദം മുറിഞ്ഞ നടത്തണേ. എത്ര കാശാ വാരിക്കൂർ ചെലവാക്കിയെന്നറിയാമോ? ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. എന്നിട്ടെന്താ? കാഴ്ചയും കേൾവിയും ഒരിക്കലും തിരിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കഷ്ടം. സാറാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പുവർ ഫാദർ. എന്ന അവറ്റകളോ കണ്ണു തെറ്റിയാൽ വിളിച്ചാടും. ബ്ലഡി ഫെലോസ്. പാവം സാർ, എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതികൾക്കാരെ നേരമുള്ളൂ. ഇനിയിപ്പ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഏറ്റു, നിയന്ത്രണവും നേർവഴിയും. ഒരാള്. നമസ്കാരം ഉണ്ണി. ഞാനൊരു കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ സഹായത്തിന്? ആ ആളാണിത്. ഇങ്ങനെ ചെവിക്കകത്ത് തളറിയിട്ടാണോ ഇയാള് സഹായിക്കുന്നത്? ഓ, ഇയാളാണ്. ഏതാളാണ്? ഒന്നുമില്ല, ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചതാണ് ഞാൻ. ഇതാണ് ബാലങ്കുഞ്ഞ. ഒട്ടും കേട്ടൂടെ. പക്ഷേ പരിചയമുള്ളവരുടെ ചുണ്ടനൊക്കെ കണ്ടാൽ ബാലങ്കുഞ്ഞിന് ഒട്ടനെ മനസ്സിലാവും. ഓ, ചെണ്ടക്കാരനാണല്ലേ. ഒട്ടും കേട്ടൂടാ. രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മൊത്തത്തിലുള്ള നിയന്ത്രണം. രണ്ട്, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് രണ്ടും ഞാൻ ചെയ്യും, എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി. സിസ്റ്റർ, പുറത്തൊരു മദാമ വന്നിട്ടുണ്ട്. അവർ ജർമ്മനാണോ ഫ്രഞ്ച് ആണോ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷിൽ ചോദിക്കാറുന്നില്ലേ? ഇംഗ്ലീഷിൽ അവർ രണ്ട് വാക്കേ പറയുന്നുള്ളൂ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അവരെ വിളിക്ക്. Nice to meet you. Tell me, what's the matter? Sophocles Euripides antiquity spider course Euria. Welcome to the nice to meet you. Needs to meet you. Mm.
വത്തിക്കാന്ന് മാർപ്പാപ്പയുടെ കത്ത. അന്നമ്മ അപ്പൂട്ടനെ പെർമിഷൻ കിട്ടിച്ച് ഇവളുണ്ടല്ലോ, ചിലപ്പോ ഇവൾ അവന്റെ പെണ്ണുകളായിരിക്കും. എന്താ സിസ്റ്റർ? മാഡത്തിന് ഇവിടുത്തെ വി ഐ പി റൂം കൊടുക്കണം, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാവണം. ശരി, നമസ്തേ മാഡം. പ്ലീസ് ഗോ വിത്ത് ഹർ. താങ്ക് യു. Your good name, please. My name is Missouri, Mississippi, Uttaragiri, Mountroot, Mountbatten, Hudson, Onassis, John Keats, Flavor. Nalla peru. Sweet. Chee. Chee. Oh. Kulpilla. This song. Sorry. No. Thank you. Itti vattu sadhanam valanju thanne. നിന്റെ ഭൂതനാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. ഈശ്വര, എന്റെ കൺട്രോൾ തെറ്റിക്കല്ലേ. എനിക്ക് കൺട്രോൾ തരണേ ഭഗവതി. ആർ യു സ്ലീപ്പിംഗ് മാഡം? I love you, madam. I love you. Welcome, Chooti. Nice to meet you. നീ ആരോടാ ഹോളന്റ് മദാമ? തെണ്ടി പട്ടി അപ്പുകൂട്ടാ, നീ ആയിരുന്നോ? ഞാൻ കരുതി എന്റെ പെങ്ങളായിരിക്കുന്നു. അപ്പൊ എന്റെ പെങ്ങളാണെങ്കിൽ നീ കെട്ടിപ്പിടിക്കല്ലടാ. ഓ, എന്ത് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെ, കുറച്ച് ചവിട്ടം വെച്ചാണ്ടല്ലോ. ഇന്നത്തോടെ നീ ആയിട്ടുള്ള പൊറുതി മതിയാക്കി കൂടും കുടുക്കേണ്ടത് സ്ഥലം വിട്ടോ. അപ്പുകൂട്ടാ, അത് മാത്രം പറയരുത്, ക്ഷമിക്കണം. ഒരു അബദ്ധം പറ്റിപ്പോയതാ. വളരെ കഷ്ടപ്പെട്ട് മദാമയുടെ വേഷം കെട്ടിപ്പെടാ ഓർത്തത് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു കൊണ്ടാ ഞാൻ ഇതുവരെ പിടിച്ചിരുന്നത്. അതിരിക്കട്ടെ, നീ എപ്പോഴും ഇവിടെ കയറി പറ്റിയത്? ഇന്നലെ. ആ പെണ്ണ് ഇവിടെ തന്നെ അല്ലേ? ഉണ്ട്, എനിക്ക് ആവശ്യമുള്ള കുട്ടി ഇവിടെ ഉണ്ട്. നിനക്കെന്തിനാ കുട്ടി? ചുമ്മാ വളർത്താൻ. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. നിനക്ക് മെച്ചമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പൊ പെണ്ണ് എനിക്ക്. നിനക്കെന്തിനാ ചുമ്മാ വളർത്താൻ? അപ്പൊ പെണ്ണ് എനിക്ക്, കുട്ടി എനിക്ക്. ഓക്കേ. അച്ഛൻ ആർക്കു വേണ്ടി കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. പക്ഷേ ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്നാ അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു. ആന ചരിഞ്ഞു. അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക. എന്റെ ബോൺ അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കമുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ. മോൻ ഇതങ്ങോട്ട് വലിച്ചു കുടിച്ചേ, ക്ഷീണമാണട്രാ. എനിക്കില്ലേ വസു, അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. കല ഇതിയന്റെ കൂടെ പറപ്പാ, വായുവിന്റെ ഉപദ്രവ ഒന്നും വിചാരിക്കല്ലേ. ഇല്ല വാ. അയ്യോ, കെട്ടിയനായിരിക്കുമല്ലയോ. അതെ, യോ ശ്രീരാമനെ പാർവതിയും പോലുണ്ട്. ശ്രീരാമനും പാർവതിയും അല്ല, ശിവനും പാർവതിയും. യോ, എനിക്കങ്ങ് പോയില്ല കേട്ടോ. എന്നാ ഏർപ്പാടാ, കൃഷിയാന്നോ? അല്ല, ഞാൻ ബാങ്കില. അയ്യോ, ഇക്കാലത്ത് ചിട്ടിക്കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ? ദാരിദ്ര്യവാ അല്ലയോ എനിക്ക്. ഈ
എനിക്ക് വയ്യ. വിചാരിക്കല്ലേ ഇച്ചായന് അത് അവിടെ ഉണ്ട്. അവിടെ ആയിരിക്കല്ലേ. പോയേച്ച് വരുമ്പോ ജീരോളം ചോദിക്കും. അല്ലെ കൊച്ചു ബുദ്ധിമുട്ടുണ്ട. അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ ഏറ്റു ഒന്ന് പിടിച്ചോ. അവിടെ ആയിരിക്കല്ലേ. അടുക്കളക്കാരിയാണല്ലോ. എനിക്ക് അത്യാവശ്യം കടുപ്പം ജീരവും വേണമായിരുന്നു. ഇവിടെ എവിടാ ജീരം വെച്ചിരിക്കുന്നേ? ഇവിടാണോ? ഈ കുപ്പിയിലാണോ? അപ്പൊ ഇവിടെയാണോ? റോയ്ച്ചിന്റെ ചേട്ടന്റെ ഭാര്യ. കിട്ടി 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 ജീരം കിട്ടി കിട്ടി. വെള്ളം തിളപ്പിക്കണോ? ഏത് നേരത്താണോ ഞാൻ വെള്ളം വേണമെന്ന് മാറ്റി വെച്ചേക്കാം. അടിയാനി വായുവിന്റെ അസുഖം. വെള്ളം കൊടുത്തില്ലേ ചിലപ്പോ ചത്തുവോ? അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ വിചാരിച്ചിട്ട് എന്നായാണ്? ഇപ്പാവും. അതെവിടെ ഇരിക്കട്ടെ. അന്നമ്മോ വേഗം കൊണ്ടുവന്നേടി. ഓ വരുന്നു. എന്താ കർത്താവേ, നല്ല ചൂടുണ്ടേ. മുറുകാൻ എന്തിയെ? അതിന്റെ പുറത്താ കയറിയിരിക്കുന്നു. ചൂടിഞ്ഞാവിശേഷമായി. നില്ല നില്ല നില്ല, ഇത് എന്നാ പോക്കാ? ആരാ നിങ്ങളാരാ? കൊച്ചു കൊള്ളാമല്ലോ. ഞങ്ങൾ ഇവിടുത്തെയാ. അതെന്റെ മോളും അനിയത്തിയാ. അയ്യോ എനിക്കങ്ങ് പോയില്ല കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ. റോയ്ച്ചിന്റെ ചേട്ടനും ചേട്ടത്തിയമ്മ. അയ്യോ ഇത് ഗ്യാസാവുഞ്ഞേ. അയ്യോ അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ഉമ്മ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഡോക്ടർ ഒന്നും കാണിച്ചില്ല. പിന്നില്ലേ കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. എല്ലാവരും കുറച്ച് ഗുളികയും മരുന്നും തന്നുവിടും. അതുകൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അയാളുടെ കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന്. ഇരിയാന്റെ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേല. നാട്ടുകാരൊക്കെ ഇരിയാനെ വിളിക്കുന്നത് ഗ്യാസ് മാത്രത്തിനെന്നാ. അങ്ങനെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കാതെ നീ നിന്ന് ചിരിച്ചിട്ടല്ലയോ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? അതെ അതെ, അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇതൊന്നും ഇരിയാൻ കൊടുക്കാൻ മേല. പ്രത്യേകമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കണം. ഞാനും കൂട്ടി അല്ലട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ലെങ്കിൽ ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്ക് അറിയാവല്ലോ. ഒരു വിധം തിന്നാൻ കൊള്ളാവുന്നതല്ല ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല. ഉറുക്കിയാ തിരുന്നാലേ അസുഖം കൂടും. പുറത്തിറങ്ങിയാ അല്പ ആശ്വാസം കിട്ടും. ഒന്നും വിചാരിക്കല്ലെന്ന് എനിക്കറിയാം. താഴെ കാറടക്കുന്ന കണ്ടൂടെ? തുപ്പാൻ മരങ്ങ സ്ഥലം കണ്ടില്ലേ? താൻ ഏത് കോത്താഴ്ത്തുകാരനാടു? മുറുക്കിയാ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ, വേറെ എങ്ങും തുപ്പാറില്ല. തുപ്പുന്നിടത്താണോ കാറ് കൊണ്ടുവന്നിടുന്നത്? ഇയാളെ ഏത് കോത്താഴ്ത്തുകാരനാ? ഇനിവിടെ കിടക്കട്ടെ, കാണേണ്ടവര് കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. കാണേണ്ടവര് കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാന്ന്. വാൽമീകി ചേർന്ന് മാറി ഇടപുറം കൊണ്ട് ചാടി വീണ്, വനപുറം കൊണ്ട് ചാടി വെട്ടി, കേറി അടിവാളിന് വീശി പന്താനടങ്ങാൻ, ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൽമീകി ഗജമുഖം കൊണ്ടെടുത്ത്. ഗുരുക്കളെ ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി എടാ, തീറ്റി കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. വിഷമിട്ട് വയ്യ. അവരും കഴിച്ചോട്ട് ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നെയ് കണ്ണാകണം. ഇടത് വെട്ടി വളത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇന്നാ ഇത് ഏതാണോ കോഴിക്കടകൻ? പൊളിച്ച കോഴിയാണ് ചെറ്റ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു, കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാണശ്ശേരിക്ക് നേടി തന്നത്. ഓ ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലാതെ കാണായിരുന്നു. വെട്ട് വെട്ട്, തേനക്കെടുണ്ടാ നോക്കണം. ഉത്സവം എടുക്കാറായി, പോയി വെട്ടടോ. Thank you.
ഇന്നലെ രാത്രി പപ്പടം കുറച്ച് ഓവറായിരുന്നു. കുറച്ചല്ല, ശരിക്കും ഓവറായിരുന്നു. ഇനിയുള്ള രാത്രികളിൽ അതിലും മോശമായ നിലയിൽ എന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം, പപ്പേട്ടൻ വേണ്ട, പപ്പൻ, പത്മനാഭൻ അങ്ങനെ വിളിച്ചാ മതി. ശരി. ആ, എനിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അറിയാലോ. നിത്യ ചെലവിന് ഇപ്പൊ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതിന് ഞാൻ എന്താ വേണ്ടത്? സംസാരിക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം, ഇടയ്ക്ക് കയറരുത്. എനിക്ക് പകരക്കാരനായി വന്ന ആളെന്ന നിലയ്ക്ക് തൽക്കാലം എന്നെ പോറ്റേണ്ടോ ചുമതല തനിക്കുണ്ട്. വേണ്ടത് വേണ്ടപ്പോ താൻ എനിക്ക് തരേണ്ടി വരും. മനസ്സിലായോ? വെറുതെ വേണ്ട, കണക്ക് വെച്ചോ. മടക്കി തരാൻ കഴിയുന്ന കാലത്ത് തരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടു പേർക്കും നല്ലത്. ഇല്ലെങ്കിൽ സോപ്പ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ. അയ്യോ അയ്യോ, ഈ ഇലയുടെ കൂടി പിച്ചി ചീന്തിട്ടല്ലേ. അയ്യോ അയ്യോ. ഇരവിഴുങ്ങിയ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ എവിടെ വെച്ചിരുന്നു ഈ തസ്കരനെ? ദേ അതെ, എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ. ഓ ദേ, ഇങ്ങോട്ട് എണീക്കാൻ. നേരെ ഇരുട്ടിയോ? ഇവിടെ കയറണോന്നാ പറഞ്ഞിരുന്നേ? ഇരുട്ടിട്ടൊന്നുമില്ല, ഇന്ന് കേറ്റം നടക്കുമെന്ന് തോന്നുന്നുമില്ല. എന്താ, ഇന്ന് ശിവരാത്രിയാണോ? നാട്ടുകാർക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? അതല്ല, പോലീസുകാരൻ ഭീരുമോമർ വന്ന് നിപ്പുണ്ട്. എന്താ അവനെ പിരിച്ചുവിട്ടോ? ഇവിടെ പണിയൊന്നുമില്ലെന്ന് പറയണേ. നല്ല മനുഷ്യനാ, നിങ്ങളെ തപ്പാൻ അയാൾ വന്ന് നിക്കുന്നതെന്ന്. എന്നെ തപ്പാനോ? ഇങ്ങോട്ട് പറയില്ലേ, നീ ഇവിടെ തന്നെ നിന്നോ, കണ്ടാ നിന്റെയും തപ്പും പോലീസുകാരൻ. എന്റെ ഇത്തിക്കര പക്കി അമ്മാവാ ഗുരു കാരണവരെ, എല്ലാ മണിയെയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. ആ, നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചാരെ, ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അയ്യോ, നമുക്കൊക്കെ നമുക്കേ തരൂ, ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാണ്. നീ ഒറ്റയ്ക്ക് ആ വക്കീലിനെ ഊമ്പിച്ചെന്ന് പെടണ്ട, നമ്മുടെ ആര്യമ്മ മോനെ കൂടെ കൂട്ടിക്കോ. മോനെ, ലുട്ടാപ്പി മോനെ. അവൻ പുട്ട് തട്ടുവാണ്ടുവരും മക്കളെ. അയ്യോ മോനെ, സ്റ്റേഷനിൽ കൊഴുക്കട്ട കിട്ടില്ല, അത് ജയിലിലേ കിട്ടൂ. മോൻ അച്ഛനെ പോലെ തൊഴിലി കേമനായാൽ ഈ വയറ് നിറച്ചു തിന്നാം. തൽക്കാലം മോൻ അമ്മച്ചിയുടെ കൂടെ വക്കീലിന്റെ അടുത്തേക്ക് പോകും. തിന്നിട്ട് പോരെ, മക്കളെ കഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി റെഡി ആവത്തുള്ളൂ. ഇനി വന്നിട്ട് ചെലുത്താം മോനെ. അമ്മച്ചിനെ പ്രത്യേകം നോക്കണേ. അമ്മച്ചി നോക്കാൻ വഴിനീളെ ആളുകളുണ്ട്, എന്നെ നോക്കാൻ മാത്രം ആരുമില്ല. തങ്കു, നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പോയില്ലേ? എന്റെ പൊന്നു തങ്കി, റെഡ് ഓക്സൈഡ് വാരി പുരട്ടി സമയം കളയല്ലേ. താമസിച്ച് എന്നാ മുൻകൂർ ജാമ്യം തീർന്നു പോവും. എന്തിനാ മനുഷ്യ ഇതെല്ലാം വാരി വലിച്ചിടുന്നത്? ആ സ്റ്റേഷനിലോട്ട് എല്ലാം എന്തായാലും അവന്മാരെ അഴിപ്പിക്കുവേ. ഏതായാലും എടുത്തു പോയില്ലേ? ഇടാ. അതെ, പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാറൊന്ന് വേഗം ചെല്ലു മനുഷ്യ. അയ്യോ, പിന്നെ നിക്ക്, ചത്ത് തലയ്ക്ക് മേലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ പിതൃ കള്ളന്മാരുടെ അസ്ഥിത്തറയിൽ ഒന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്, എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ, ഈ തല്ലിപ്പള്ളി സ്റ്റേഷനിൽ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ട് സൂട്ട് നോക്കിട്ട് നോക്കല്ല, ഡീപ്പായിട്ട് പോക്കേ. All the best. Mm-hmm.
മനോഹരമായ സ്ഥലം. I love this colony. I too, sweetie. Yes. Come on. നേരത്തെ ഇങ്ങോട്ട് എത്തിയോ? ഇതാ താക്കോൽ. ഇതെന്തിനാ? വീടിന്റെ താക്കോൽ. ഇതെന്റെ വൈഫ് കനകം, ഇതെന്റെ മകൻ ദിനേശ്, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഹലോ, ഞാൻ ഗോപാൽ. ഹലോ, ഇത് ചന്ദ്രമതി. മകളാണോ? അല്ല, വൈഫ്. ഇത് മകൾ ഗംഗ. നമസ്കാരം. ഞാൻ ഈ കോളനിയിലെ സെക്രട്ടറിയാ. വിചാരിച്ച പോലെയല്ല, വളരെ ചെറുപ്പാ. താങ്ക് യു. നിങ്ങളല്ലേ ഭാര്യ? എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ കാരണം അവളുടെ ബ്യൂട്ടിയാണോ? അതെ. ഇവൾ വളരെ കാലം എന്നോടൊപ്പം സബ്മറൈനിലായിരുന്നു. വണ്ടി സ്വന്തല്ലേ? അല്ല, ക്വാലാലംപൂരിൽ നൈജീരിയൻ ആർമിയായിട്ടുള്ള ഒരു ക്ലാഷിൽ വെടിയുണ്ടായിട്ട് എന്റെ കാലിന്റെ അടവാങ്ങ് തെറിച്ചു. കേണലിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല, അല്ല മുടന്തുണ്ട്. ഒരു ഡ്രൈവറെ വെച്ച് ഓടിപ്പിച്ചാ പോരെ. ഞാൻ ഓടിക്കേണ്ട വണ്ടി മറ്റൊരാൾ ഓടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഈ സാധനങ്ങളൊക്കെ എവിടെ എടുത്തു വെക്കണത്? അതാ അവിടെ. ഇതിറക്കാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എല്ലാരും കേറ്റിയതല്ലേ, ഇറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരിറക്കട്ടെ. കേണൽ ഇതിൽ ഇടപെടരുത്. ആണോ? ഇത് ഞങ്ങൾ ഇവരും തമ്മിലുള്ള പ്രശ്നമാണ്. ഇവന്മാരെ കോളനിക്കകത്ത് കയറ്റരുതെന്ന് കമ്മിറ്റി തീരുമാനമാണ്. ഒരുമാതിരി മറ്റേ ഭാഷയിൽ സംസാരിച്ച് എന്റെ വായിൽ നിന്നൊന്നും കേൾക്കരുത്. സാധനം ഇറക്കേണ്ടത് കേറ്റണമൊക്കെ ഞങ്ങളുടെ അവകാശം. ഞങ്ങളുടെ ഈ സാധനങ്ങൾ ആര് കയറ്റണം, ആര് ഇറക്കണം ഞങ്ങൾ തീരുമാനിക്കും. ഉടമസ്ഥൻ തന്നെ ഇറക്കിയാൽ തടയാൻ അവകാശമില്ല. എന്റെ മങ്കൂറിനെ തെറ്റി കിടക്കുന്നുണ്ട്, എനിക്ക് അതിനാവില്ല. നോക്കി നിൽക്കേണ്ട, സാധനമൊക്കെ വലിച്ചിറക്ക്. നീ ഇതെല്ലാം തുടർന്ന് എനിക്കിത് കാണണം. എന്റെ ഭാര്യയെ പിടിക്കാറായോടാ? പിടിക്കാൻ വേണ്ടി വന്ന് നിന്നിട്ടല്ലേ? നിന്ന് നീ പിടിക്കോ. പിടിക്കും. നോക്കിയേക്കാതെ പോയി പോലീസിനെ വിളിക്ക്. വിളിക്കാൻ സ്റ്റോപ്പ് ബ്രദർ. പോലീസിനെ വിളിക്കണോ? വിളിക്കാതെ പറ്റില്ല അങ്ങളെ. മിസ്റ്റർ മേനോൻ, പോലീസിനെ വിളിക്കരുത്. ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. അവർക്ക് വേണ്ട എന്താ വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ വിഷമിക്കേണ്ട, വിളിച്ചാ ഉടനെ പോലീസ് എത്തും. പോലീസ് കയറി ഇറങ്ങുന്ന സ്ഥലമാ, വരണ്ടായിരുന്നു. കേണൽ എന്താ പോലീസിന് പേടിയാണോ? ഞാനൊരു പട്ടാളക്കാരനാണ്, പക്ഷെ എനിക്ക് പോലീസിനെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എന്താ അവിടെ, എന്താ പ്രശ്നം? ഞങ്ങൾ ലോഡ് ഇറക്കുന്നതിൽ ഉടമസ്ഥന് എതിർപ്പില്ല, പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. അതല്ല സാറേ പ്രശ്നം, ഇവൻ എന്നെ കയറി പിടിച്ചു. ഞാൻ എവിടെ നിങ്ങളെ പിടിച്ചത് സാറേ? ഇത് പ്രശ്നം വേറെയാ. നീ ലേഡീസിനെ കയറി പിടിക്കുമല്ലോ. റാസ്കൽ. ഇല്ല ഇല്ലേ, കണ്ടവരുണ്ടോ? ഉണ്ട് സാർ, ഞാൻ കണ്ടു. എന്താ കണ്ടത്? ഇങ്ങനെ തടഞ്ഞു നിന്നു, ഇങ്ങനെ കയറി പിടിച്ചു. അയ്യോ, അങ്ങനെയല്ല സാറേ. ചന്ദ്രമതി ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നു, അപ്പൊ അവൻ കയറി ഇങ്ങനെ പിടിച്ചു. എന്റെ ഭാര്യയെ തൊട്ടു വേണ്ട. അപ്പൊ താൻ എന്റെ ഭാര്യയെ പിടിച്ചതോ? അവരെ എതിർത്തില്ലല്ലോ. അതിനെവരെ നിർത്തോ? മതി മതി, നിർത്ത് നിർത്ത്. എനിക്ക് മനസ്സിലായി, എനിക്കിപ്പെല്ലാം മനസ്സിലായി. അതായത് ചന്ദ്രമതി ഇങ്ങനെ വന്നു, ഇങ്ങനെ നിന്നു, ഇങ്ങനെ തടഞ്ഞു, ഇങ്ങനെ പിടിച്ചു, ഇത്രയല്ലേ ഉള്ളൂ? വെറുതെ ഒന്ന് തോളത്ത് കൈവച്ചതിന് കേസൊക്കെ ചാർജ് ചെയ്യണോ സിസ്റ്ററെ? വേണം. ആകാം, വീടാണെന്ന് തന്നെ ചാർജ് ചെയ്തോളാം. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മികലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല, അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ്. അമ്മേ, അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നോ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോണവിടുന്ന്. ചെസ് മത്സരത്തി ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള ഗോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റിച്ച് വന്നാലുണ്ടല്ലോ. നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ ഒല്ലം തിന്നെ അടുത്ത് വെച്ചു. അമ്മയുടെ പിന്നതയിലോ ഇവിടെ ഇരിക്കുന്നേ. ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ എന്റെ സ്വപ്നത്തെ കസമണിയിച്ച സുന്ദരി. ഇതൊരു സ്വപ്നമാണോ എന്ന്? ഈ സമാഗമം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തന്നോടല്ല, ഈ ആൾ ആരാ? എന്റെ ഫോട്ടോഗ്രാഫറാ. ഹലോ, പൂവല്ലേ ഇത്? വെറുമൊരു കമ്പാ. പുലർച്ചെ കണ്ട സ്വപ്നം ഫലിച്ചു. ഇപ്പൊ കൂടി ചേച്ചി പറഞ്ഞതേ ഉള്ളൂ. എന്ത് സ്വപ്നം കണ്ടു? ആരെ സ്വപ്നം കണ്ടു? സാറിനെ. അല്ലാതാരയാ? ഓ മൈ സ്വീറ്റ് ഹാർട്ട്. അയ്യോ, ഇതെന്താ ചുഴലി ദിനം പിടിച്ച പോലെ?
അല്ല സാറിന്റെ ഇവിടെ ഞാൻ ഇപ്പൊ കമ്മീഷണറുടെ വീട്ടിൽ അടുക്കാ പണിയാ സോറി സർ അകത്തേക്ക് വരിക സത്യത്തിൽ ഒരു ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്നതാണ് എന്റെ ഇപ്പോഴത്തെ പണി ഡെഡ് ബോഡിയോ അതെ മാഡത്തിന്റെ ഹസ്ബൻഡ് അയാളെ പൊള്ളതും ഇല്ലാത്തൊക്കെ കണക്ക അതേ വരുത് കൊപ്രാക്കളത്തിൽ കാക്കയെ നോക്കാൻ പോലും ഇനി കൊള്ളില്ല ഒരു ഫോട്ടോ എടുത്തു സാറിന് ഒരു ഫോട്ടോ എടുത്തോട്ടെ കേട്ടില്ലേ ഇതാണ് ഭാഷ ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം ഇത് ഉഗാണ്ടയിലെ ഗോത്ര ഭാഷ ഒന്നല്ല ഈ ഭാഷ എനിക്കറിയാം അറിയോ ഓ ആശ്വാസമായി ലിപി ഇല്ലാത്ത ഭാഷയായതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ എന്നാ കേട്ടോ എന്താ സാർ മറുപടി ഇല്ലാത്തത് നാ പറഞ്ഞിപ്പോയോ എന്തിനാ ചിരിക്കുന്നത് ഇതായിരുന്നു പ്രശ്നം ഒരു നിസാര കാര്യം സാർ ആവശ്യപ്പെട്ടിട്ട് പോറ്റി സാറ് സാധിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ എന്റെ തൃപ്രയാറപ്പ എന്താ കാര്യം മാഡം പറഞ്ഞ എന്റെ തൊപ്പി തെറിക്കും മറ്റൊന്നല്ല കുഴപ്പം സാറിന്റെ തലമണ്ടയ്ക്ക് തന്നെയാ എന്റെയോ അപ്പൊ സാറിന്റെ അല്ല ഈ സാറിന്റെ തലമണ്ടയ്ക്ക് അകത്തൊരു പെരുവരിപ്പ് അങ്ങനെ പിന്നെ ചികിത്സയ്ക്കുള്ള മരുന്നും സാറിന് പറഞ്ഞു തന്നു എന്താത് നല്ല തിളച്ച ചൂടുവെള്ളം അതും 210°C അതിങ്ങനെ മൂർതാവിലോട്ട് ഇങ്ങനെ ധാരധാരയായി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക അയ്യോ തല പൊള്ളി അവിഞ്ഞു പോകത്തില്ലയോ ഇങ്ങനെ അസുഖമുള്ള ആളുകളെ തല പൊള്ളില്ലെന്നാണ് സാറ് പറയുന്നത് 210°C ഞാൻ ഇപ്പൊ വെള്ളം തിളപ്പിച്ചോണ്ട് ഇപ്പൊ പറഞ്ഞത് താനൊരു പോലീസുകാരനായിരുന്നിട്ടും ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ എന്നാണ് സാറിപ്പോ പറഞ്ഞത് ശരിയാണ് സോറി സാർ സാറിന്റെ ഇപ്പൊ പറഞ്ഞത് ഇനിയും വെച്ച് താമസിപ്പിക്കാതെ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കാൻ ചൂടുവെള്ളം ശരി സാർ ഇപ്പൊ കൊണ്ടുവന്ന് ഒഴിക്കാം കൊല്ലക്കുടിയിലെ സൂചി വിൽപ്പനയ്ക്ക് വന്നതല്ലേ എന്നെ ഒന്ന് പുഴുങ്ങി ശരിയാക്കി തരാടാ സത്യം പറയുന്ന നല്ലത് നീ ആരാ എന്തിനാ ഇവിടെ വന്നത് അവർ തിളച്ച വെള്ളമായി വരുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടെ രക്ഷപ്പെടാം പറയാൻ ആരാ നീ ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഹലോ ഹലോ മോളെ ആ സബ് കളക്ടറെ മുറിയിൽ കാണുന്നില്ല എന്താ എന്തു പറ്റിയ നിന്നെ ഞങ്ങൾ പെണ്ണെടുത്തോളാം സാറ് പിടിച്ചോണേ ഞാൻ തലയിൽ ഒഴിക്കാം അവരൊക്കെ പോയോ ഓ സാറ് പിടിച്ച നമുക്ക് ചികിത്സ പോയി തുടങ്ങാം സാറേ സാറേ ഒന്ന് നിന്നേ സാർ അസുഖം മാറാനല്ലേ ഒന്ന് നിന്നേ ഒഴിച്ചോ വെട്ടി റെഡി പാൻ്റ് കറക്റ്റ് ആയിരിക്കും ഇതെന്ത് കൂർക്കോ അറിഞ്ഞോ
നല്ല ഉറക്കമാ. അതും ഉറക്കമാ. ടി വി ഓഫാക്കാതെയാണോ ചേട്ടാ കിടന്ന് ഉറങ്ങിയത്? പരിപാടി ഒന്ന് കണ്ടിട്ട് ടി വി അടിച്ചു മാറ്റാം. ആരാ? ആരോ? പിടിച്ചോ പിടിച്ചോ. നാൽപ്പത്തേഴ് പത്ത് മാത്രം ഫോളോ മീൻ സർ. സോറി ഫോർ ഡിസ്റ്റർബിംഗ്. വാട്ടർ അതോറിറ്റിക്കാരുടെ വാൽവ് മാറ്റലും അറ്റകുറ്റപ്പണികളും കൊണ്ട് മനുഷ്യരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും വെള്ളം കുടിമുട്ടി. ഡെമോക്രസിയും ബ്യൂറോക്രസിയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടിയായപ്പോ വെള്ളവും കിട്ടില്ല, വെളിച്ചവും കിട്ടില്ല, ഉള്ളിയും കിട്ടില്ല, ഉള്ളക്കിഴങ്ങും കിട്ടില്ല, ഉപ്പും കിട്ടില്ല, ഒരു കോപ്പും കിട്ടില്ല. പോലീസുകാരിങ്ങനെ അർദ്ധരാത്രി ഉറക്കമില്ലാതെ നടന്നാലേ കള്ളന്മാരുടെയും വെള്ളം കുടിമുട്ടുമല്ലേ സാർ? അതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. ഐ ആം സോറി. റേഡിയേറ്ററിൽ വെള്ളം തീർന്നു, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. എന്താ നോക്കി നിൽക്കാതെ പോയി വെള്ളം എടുക്കണം. പുറത്ത് പൈപ്പുണ്ട്. ഓ ആ പെട്ടെന്ന്. ഇതെന്താ ഈ വേഷത്തില്? രാത്രിയിലുള്ള യാത്രയുണ്ട്. അതെ, ഞാൻ കൽക്കട്ട വരെ ഒന്ന് പോകാൻ ഒരുങ്ങായിരുന്നു, കുറച്ചധികം ലഗേജും ഉണ്ട്. അപ്പൊ ഒരു പ്രശ്നം, ഈ റെയിൽവേ സ്റ്റേഷൻ വരെ എങ്ങനെ പോകുമെന്ന്? അതെന്താ കാർ കിടക്കില്ല? അതെ കാറുണ്ട്, പക്ഷെ ഞാൻ ഈ കാറിൽ സ്റ്റേഷനിൽ പോയാൽ ആരത് ഇവിടെ തിരിച്ചുകൊണ്ടിടും? ഈ വീട്ടിൽ വേറെ ആരും ഇല്ല. ഏയ് ആരുമില്ല, അതല്ലേ ഈ പ്രശ്നം. വേണ്ട, ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ജിപ്പി കാരണം ഞാൻ ഡ്രോപ്പ് ചെയ്യും. ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. എന്റെ ലഗേജ് സാർ നിൽക്കണം. സാറിന്റെ ലഗേജ് എല്ലായിടത്തും ജിപ്പി കേട്ട്. ഒരു സൂട്ട് കേസും ടെലിവിഷനും ഉണ്ട്. കളറാ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? കളറ്. അതെന്താ വീട് മാറി പോവാ? വീടൊന്നും മാറിയിട്ടില്ല. പിന്നെ എന്നാലും പോലീസുകാരെ കൊണ്ട് ഇതൊക്കെ ജനസേവനത്തിന്റെ ഒരു ഭാഗമാണ്. സാർ ഒന്ന് കണ്ണുണ്ടോ? സാർ ഒന്ന് മനസ്സിലാക്കാം, പണ്ടത്തെ പോലീസല്ല ഇന്നത്തെ പോലീസ്. ഇന്നത്തെ പോലീസ് ജനസേവനത്തിന്റെ ഒരു മാതൃക. ഞാനത് മറന്നു. എന്ത് ജനസേവനം? അല്ല വീട് കൂടുന്നില്ലേ? ഞാനത് എപ്പോഴും മറക്കും. ഇതാണ് നമ്മൾ മലയാളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇത്രയും വലിയ വീടൊക്കെ പൂട്ടിയിട്ട് പോകുമ്പോ പോലീസിനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണ്ടേ? നന്നായിട്ട് പൂട്ടിക്കൊള്ളൂ. കള്ളന്മാരുടെ ശല്യകരമായിട്ട് വളരെ കൂടുതലാണ്. എത്ര വെറൈറ്റീസ് ഉള്ള കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൂടെ നിൽക്കുന്നവരെ പോലും നമ്പാൻ പറ്റില്ല. വളരെ കറക്റ്റ്. കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. യെസ്, കം ഓൺ. സാർ, യെസ്, തൊപ്പി എടുക്കാൻ മറന്നു. സോറി, ഞാനും ഇതെപ്പോഴും മറക്കുന്നു. അല്ലെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ തൊപ്പി വേണ്ടെന്നാ. മിക്കവാറും ഇതിന് വെക്കേണ്ടി വരില്ല. എന്ത് ഇങ്ങനെ മറന്നാലേ? യുവർ ഗുഡ് നെയിം? പ്രേം ശങ്കർ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു. കം. എന്താ എന്താ പ്രശ്നം? കള്ളം കയറി സാർ. കേറും, എങ്ങനെ കയറാതിരിക്കും? ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ അപ്പോഴേ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തതാ വീടും പൂട്ടിയിട്ട് ഇങ്ങനെ പോരുതെന്ന്. അദ്ദേഹം എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തെങ്കിൽ ഞാൻ പോലീസിനെ പറയാൻ പറ്റില്ല. ഉടമസ്ഥൻ അദ്ദേഹം അല്ലേ? കൽക്കട്ട നിന്ന് എത്തി. അവന് അങ്ങനെ പോയില്ലല്ലോ. ശരിക്കും നിങ്ങൾ തന്നെയാണോ ഉടമസ്ഥൻ? അതെ സാർ. ഇവിടെ മക്കളോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ? അവരല്ല, അമേരിക്കയിലാ. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആക്ച്വലി എന്താ സംഭവിച്ചത്? ഇന്നലെ അർദ്ധരാത്രിയോടെ കള്ളം കയറിയത്. എന്റെ മൂക്കിനൊന്ന് തന്നു, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാം ഇറക്കിക്കൊണ്ടുപോയി. സാറല്ലേ ആ കള്ളനെ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്? വിട്ടകാര്യം ഇപ്പൊ പുറത്ത് വിട്ടേക്കണ്ട. ചുമ്മാതല്ല ഇനി തൊപ്പി വെക്കേണ്ടി വരില്ലെന്ന് അവൻ പറഞ്ഞിട്ട് പോയതല്ലേ? ഇതുവരെ മൂക്കി പഞ്ഞു വെച്ചില്ലേ? പഞ്ഞിയിൽ മരുന്ന് മുക്കി മൂക്കിൽ വെച്ചില്ലേ? വെക്കില്ല എന്നാ വെച്ചോളൂ. കം ഓൺ. ദിനേശ് ബേരി, നിങ്ങൾ ബീഡി വലിക്കോ? ഇല്ല. നിങ്ങളോ? ഇല്ല. എന്നാൽ കള്ളൻ ബീഡി വലി. Thanks sir.
ഇതാണ് നമ്മുടെ പ്രൊഫൈൽ ഗുണശേഖരൻ മോനാലി. ഓഹോ, ഐ ആം ആർ ഐ ജപ്പാൻ ഹോപ്പ്ലെസ് പ്ലേസ്. ഒരു പട്ടിക്കാട്ട് സ്ഥലമാണല്ലോ. സാരമില്ല, ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇവിടെ ഉള്ളവരെ ഞാൻ പട്ടണ പരിഷ്കാരികളാക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ കുടിച്ചല്ലേ. ജപ്പാന്, എനിക്ക് വേണ്ട, ഞാൻ കുടി നിർത്തി. നിർബന്ധമാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാകാം. ഒരു ഫുൾ ബോട്ടിൽ ആനമയ്ക്ക് എഴുതിക്കൊള്ളൂ. അത് ഞാൻ ഏറ്റു. ഓഹോ, ഇത് അവന്റെ കടയാണല്ലേ. ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ വരൂ. ജപ്പാന്റെ ഒറ്റക്ക് പോയാൽ ഞങ്ങൾ അത്ര രസത്തിലല്ല. അല്ല, അല്ലെങ്കിലും ശത്രുക്കൾ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ പത്താളുകളായിട്ട് അങ്ങോട്ട് വന്നോളൂ. എന്തുപറ്റി? ആഴത്തിൽ ഉറുമ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ. സംശയമുണ്ടോ? ആള് നല്ല മിടു മിടുക്കന, എന്നെ പോലെ ഇതിലും കുറച്ചാ വൃത്തിയേടായിരിക്കും. അതുകൊണ്ടാ ആ കല്യാണം എന്നാ. നീ വിഷമിക്കാതിരിക്കെ, അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും. അത് കാര്യമാക്കാനില്ല. ഹലോ ബാർബറിയൻ ബ്രദർ, ഇരിക്കെ. രണ്ടുപേരുടെ കട്ടിംഗ് ഇവിടെ ഉണ്ട്. ഞാൻ കട്ടിങ്ങിന് വന്നായിരുന്നു. അതെ, ഫീമെയിൽ റവല്യൂഷണറി കോസ്മെറ്റിക് സർവീസസ്. ഈ കവലയിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വന്നതാണ്. വന്നപ്പോ സ്ഥലത്തെ പ്രധാനപ്പെട്ട ബാർബറെ ഒന്ന് പരിചയപ്പെടണം തോന്നി. സന്തോഷം. ഇവിടെ ഷേവിംഗ് റേസേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ? ഇവിടെ കത്തിയാണ് ഉപയോഗിക്കാറുള്ളത്. കത്തി സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോന്നാ ചോദിച്ചത്? ഇല്ല. എങ്കിൽ ഈ ക്ലാപ്പിലൂടെ എയ്ഡ്സ് പകരും മിസ്റ്റർ. ശരിയാ, ഈ ക്ലാപ്പ് വെച്ച് ഞാൻ ചേട്ടനെ ഷേവ് ചെയ്യാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. അതെ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. എന്റെ ബ്യൂട്ടി പാർലറിൽ പരിപൂർണ അണുവിമുക്തമായ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ഷേവിംഗ്, കമ്പ്യൂട്ടർ കട്ടിംഗ്, സൊഫിസ്റ്റിക്കേറ്റഡ് ഹെയർ റിമൂവിംഗ്, കോംപ്ലിക്കേറ്റഡ് കോമ്പാക്ട് പ്രഷർ ബ്ലീച്ചിംഗ്, ഫേഷ്യലിംഗ് ആൻഡ് ഫിനിഷിംഗ്. അങ്ങനെ സൗന്ദര്യശാസ്ത്ര രംഗത്തെ അതിനൂതനമായ സങ്കേതങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ദ്രവിച്ച കത്തിയൊന്നും ഞാൻ ഉപയോഗിക്കാറേയില്ല. അവിടെ പ്രത്യേകിച്ച് ഒരു കത്തിയുടെ ആവശ്യമില്ലല്ലോ. ബില്ല് തന്നെ ഒരു കത്തിയാണല്ലോ. പിന്നെ നിങ്ങളും ഉണ്ടല്ലോ. സംസാരം അതിന് കിടക്കുന്നു. ഒരു ചീപ്പ് ബാർബറായ നീ ഒരു ബ്യൂട്ടീഷ്യനോട് മാന്യമായിട്ട് സംസാരിക്കണം. എന്റെ കടയിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഈ തല ഞാൻ മുട്ടയടിച്ച് വിടും. നിന്റെ നിന്റെ തന്തയുടെയും ചെരപ്പ് നിർത്തി തെണ്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് തെണ്ടി തലച്ച് ജപ്പാനല്ല കേട്ടോ. തെണ്ടി പോട്ടെ. ശരി. എന്തായി തുടക്കം? ഗംഭീരമായി. ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു. നന്നായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ശേഷം. എന്തൊക്കെയുണ്ട് ഐറ്റംസ്? നല്ല നാടൻ കോഴിയും പോത്തിറച്ചി. ഓക്കെ. പിന്നെ പച്ചക്കറി മുതൽ വെജിറ്റബിൾസ് വരെ വേറെ. ഓക്കെ. ഈ വാമദേവക്കുറുപ്പ് മെമ്മോറിയൽ കോളേജ്. ആ കോളേജിൽ എന്താ കാര്യം? അവിടെ ഒരു പ്യൂൺ. പ്യൂൺ കോളേജിലെ പ്യൂൺ. വാമദേവക്കുറുപ്പ് മെമ്മോറിയൽ കോളേജിലെ പ്യൂൺ. ഞാൻ കോളേജ് വഴിക്കാ പോ, കാണിച്ചു തരാം. വാ, ഞാനും ഉണ്ടാവും എനിക്ക്. അപ്പൊ ഞാനും വരട്ടെ. ആ, നീയും വാ. ഏയ്, പെരുവണ്ണാവരും എത്തിയോ? ഇതാ പെരുവണ്ണാവരും. കോളേജിലേക്ക് ഇതിലെയാണ് പോകുന്നത്. ഷോർട്ട് കട്ടാ, കുറച്ച് ദൂരമുണ്ട്. സാരമില്ല, കൊച്ചുകൊടുത്താനും പറഞ്ഞു പോവാം. അയ്യോ, ഈ നിൽക്കുന്ന ആരാണെന്നൊക്കെ അറിയാം. ഇല്ല, ഞാൻ പോട്ടെ. ഇതാണ് പപ്പൻ, റൗഡി. മുമ്പ് കോളേജിലായിരുന്നു ജോലി. അതിനെനിക്കെന്താ? നിനക്ക് എന്താണോ? ഇവന് പകരം അവിടെ കയറി കൂടി ജീവിക്കാൻ നിനക്കൊരു മോഹം ഉണ്ടെങ്കിൽ അറുത്തുകളും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചവിട്ടി കിട്ടുമ്പോ നീ മനസ്സിലായിക്കോളും. വേറെ എവിടെങ്കിലും പണിക്ക് ശ്രമിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തൊരു കട്ടോ. ഞാൻ ഇവിടുത്തെ കോളേജ് പ്യൂൺ ഗോപാലിന്റെ അളിയനാ, അല്ലാതെ പഠിക്കുന്നു വന്നതല്ല. താങ്കൾക്ക് ഇത് നേരത്തെ പറയാൻ മേലായിരുന്നോ? അതിൽ സമ്മതിക്കണ്ടേ? സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോ. വൈഷ്ണവ സഹോദരിക്ക് സംസ്കൃതാരിയുമില്ല. വായിക്കൂ. ഞങ്ങൾ
ബംഗാക്കട സാധാ കൃഷി കുടുംബാ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുള്ള നിലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവള്ള ഞങ്ങൾ കൃഷി വീട് കാലി വലിയപായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്ത. ഞങ്ങൾ ജീവി മാർഗല്ല മാതാജി, ഞങ്ങൾക്ക് വേറൊരു മാർഗമുള്ള ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. പരിസരമൊക്കെ നോക്കണേടാ. എവിടെയൊക്കെ വാതിലും ജെല്ലുണ്ടോ നോക്കോ. ചെല്ലി ചെല്ലി ചെല്ലി. നൽകാൽ ഗുണം വരെ. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. നിങ്ങൾ അമ്മച്ചിയുടെ പുതിയ എരിപ്പ്. നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതായ എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ. എങ്ങനെ ഇതിനകത്തൊന്ന് കേറി പറ്റും? ഇതാ ഞാൻ പറയുന്നത്, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. ഈ മാപ്പ് അതിനകത്തൊന്ന് കേറ്റി കൊടുത്താ മതി. എത്ര മുറിയുണ്ട്, എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അയ്യോ മോൻ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനൽ ഞാൻ പഠിച്ചു. എന്റെ മനുഷ്യ, അതുപോലെ ഒരു സാധനം എന്റെ കൊച്ചിനെ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടെ. ഡിസ്കവറി ചാനൽ അതല്ല, കമ്പ്യൂട്ടർ. കമ്പൗണ്ടർ അവിടെ നിക്കട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള വഴി പറഞ്ഞാ മോനെ. അതെന്ത് പറയാണ്ടിരിക്കുന്നു? ഞാൻ പറിച്ച കൊളുത്തില്ല. അതേതായാലും പിടിപ്പിക്കാനുള്ള നേരമായിട്ടില്ല. ഈ കെട്ടുകൊണ്ട് ഞാൻ ജനലിന്റെ കമ്പി അറുക്കുന്നു. അച്ഛൻ എന്നെ അകത്ത് കേറ്റുന്നു. ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു. അച്ഛനെ അകത്താക്കുന്നു. അയ്യോ എന്റെ മോനെ, നീ അടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി, ഒരു അഞ്ചാറ് ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രക്ക് ബുദ്ധിയാ. ജീൻസ് ജീൻസ് അല്ലച്ചാ, ജീനിയസ്. ആ അതെങ്കി അത്. അയ്യോ എന്തൊരു അറിവാ. അയ്യോ അറിവിൽ കടഞ്ഞെടുത്തവൻ. ഞാൻ പാവാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ ഗുരുക്കളുടെ പഠിച്ചോണ്ട് വരായിരുന്നു. അയാൾ അവിടെ വെറുതെ ഇരിക്കായിരുന്നു. ഞാൻ ചെയ്യണോ? അയ്യോ ചെയ്യാം 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 ചെയ്യാം. ഇതെന്റെ വൈഫ് ഹൗസ് ആണേ. ഒരു അഞ്ചു മിനിറ്റ് അച്ഛമ്മ ചേട്ടത്തി. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടിരിക്കും. മക്കളൊക്കെ അകത്തേക്ക് പൊക്കൊള്ളേട്ടാ. ഉണ്ണിക്കൂട്ടിനെ അച്ഛമ്മ ചേട്ടത്തിക്ക് എന്നെ മനസ്സിലായോ? നമ്മുടെ ഈ ആലീസിനെ കെട്ടിയോ. എങ്ങനെ ഓർമ്മ കാണാ? കല്യാണത്തിന് എന്ന് കണ്ടതാ. ഞങ്ങള് ചേട്ടത്തിയെ കാണാൻ സന്തുഷ്ട കുടുംബത്തോടെ എത്തിയതാ. ഈ ഫോളോ പുച്ചില്ലടി മോളെ, ഇത് എത്രാമത്തെ മാസം? എട്ട് കഴിഞ്ഞു. എട്ട് കഴിഞ്ഞ ഇനി ആലീസിന്റെ പ്രസവം കഴിഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചേട്ടത്തി നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഇനി ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വയറ് നിറഞ്ഞു നിൽക്കുന്ന കാര്യം നീ നേരത്തെ എന്ത് അറിയിക്കാഞ്ഞേ? അമ്മച്ചി എന്ത് വർത്തമാനായി പറയുന്നേ? എല്ലാ വർഷവും മെയ് മാസം ഇവള് പ്രസവിക്കാറുള്ളതല്ലേ. ഒരു മെയ് മാസ പുഷ്പം അല്ലേ ഇവള്. കല്യാണം കഴിയുന്നവർ ഈ പ്രക്രിയക്ക് എന്തെങ്കിലും വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ടോ? സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓ നിയന്ത്രണം, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേട്ടത്തി. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാ. ഒറ്റപ്പാലത്തേക്ക് ഒരു ശവം കൊണ്ടുപോകുന്ന വഴിയാ. ഒരു ടാക്സി പിടിച്ചു പോരാമെന്ന് പറഞ്ഞതാ.
കേക്കണ്ടേ? ഒന്ന് ഓടി അവിടുന്ന് ടാക്സി. ഇനി അതി കയറിയിരുന്ന് കുലുങ്ങിയിട്ട് വേണം ഇതങ്ങ് പോവാൻ. മക്കളെ, അച്ചാമ്മേന്റെ ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കടാ. അപ്പച്ചി ശവം കൊണ്ട് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് മുട്ടായി മേടിച്ചുകൊണ്ട് വരാം. എടി ഒരു അഞ്ചാറ് കരിമി മേടിച്ച് വറുത്തു വെച്ചാൽ അളിയന്മാരോട് ഞാൻ വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് പറയണം. ചേട്ടത്തി ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന വിവരം അറിയാൻ. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ടുള്ള മോഷണത്തിന് ഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവനെ ആ വഴിക്ക് തിരിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കുക. താൻ ഞങ്ങളുടെ കുടുംബ വക്കീലാണല്ലോ, എന്താണ് തന്റെ അഭിപ്രായം? ഇന്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്, പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ട് ബുദ്ധി. സംശയിക്കണ്ട, ഇത്തിക്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മറുപടി പറയാമെങ്കിൽ ഇന്റർനെറ്റിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്ന് കാലുകുത്താൻ കാരണമെന്ത്? എന്ത് ചോദ്യമാ വക്കീലേ? ഒരാൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോ കൈകുത്തി ഇറങ്ങ്, അത് മോശമല്ലേ? ഉണ്ടല്ലേ കാലുകുത്തിയത്. താൻ വേറെ വല്ല ചോദ്യം ചോദിക്കുന്ന ചോദിച്ചു. ശരി, എന്നാ പിടിച്ചോ. കാട്ടിലെ 10 മൃഗങ്ങളുടെ പേര് പറ. ഒറ്റപ്പരിപ്പുള്ള ഫലം ആശ്വാസമായി, ഒന്നിൽ കൂടുതൽ പരിപ്പുള്ള ഫലം മരിച്ചു കിടക്കുന്ന ആളിന്റെ മുമ്പിൽ പഞ്ഞു വെക്കുന്നത്. വീണ്ടും ശ്വാസം വലിച്ചു കയറ്റാതിരിക്കാൻ. പിന്നെ ജീവിച്ചു വന്നാൽ എന്താ ഒരു ചെലവ്? ചോദ്യം നിങ്ങളോടല്ല, യുട്ടാപ്പിയോടാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് കുപ്പിപ്പാലാണോ മുലപ്പാലാണോ നല്ലത്? അതിലെന്താ എത്ര സംശയം? മുലപ്പാൽ ശരിയാ, പക്ഷേ കാരണം എന്താ? മുലപ്പാലാകുമ്പോ പൂച്ചകട്ട് കുടിക്കത്തൂല്ല, താഴെ വീണ് പൊട്ടത്തൂല്ല. ശുക്രിയ. നോർത്ത് ഇന്ത്യനാ വിക്രം ബോൾറാം സിംഗ്. അച്ഛൻ നേപ്പാളിയാ, അമ്മ മലയാളി. ഒരു എരപ്പാളി ലുക്കുണ്ട്. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. മലയാളിയാണോ? പിന്നെ ലോകത്ത് ആദ്യത്തെ മലയാളി കൂർക്ക. മലയാളം മാത്രമേ പറയൂ, കാരണം മറ്റു ഭാഷകൾ അറിയില്ല. നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയോ പിറന്ന് സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയോ വളർന്ന് ഏറിന്ത്യയിൽ എങ്ങനെയോ വന്ന കൂർക്ക. കൂർക്കാവുമ്പോ ഹിന്ദി പറയണ്ടേ? ഹിന്ദി അറിഞ്ഞെങ്കിൽ മാത്രമേ കൂർക്കക്ക് വീര്യം ഉണ്ടാവുമെന്ന് കരുതരുത്. ഇതുവരെ എന്റെ ജീവിതത്തിൽ കള്ളന്മാരുമായിട്ടേ എനിക്ക് ബന്ധമുണ്ടായിട്ടുള്ളൂ. സത്യമാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങൾ അധികാരവും അവകാശവും തന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കൂ. എന്തൊക്കെയാണാവോ വേണ്ടത്? ഏത് വീട്ടിലും ഏത് പാതിരക്കും കയറി ചെന്ന് പിടിക്കാനുള്ള അവകാശം എനിക്ക് തരണം. തരില്ലേ? 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 പിന്നെ ഞാൻ കയറി പിടിച്ചാൽ ചോദ്യം ചെയ്യാനോ തടയാനോ പാടില്ല. ഗാദേ അവന്റെ മുന്നിൽ ചെന്ന് അയാൾ കള്ളനെ പിടിക്കുന്ന കാര്യമോ പറഞ്ഞു? അത് ശരി, പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടു. ഈ കോളനിയിൽ ഒരു പേരും കള്ളിയുണ്ട്, അവളെ ഒന്ന് പിടിച്ചാൽ മതി. അങ്ങനെ ഈ കോളനി ആദ്യമായി ഒരു ഗൂർഖയെ നിയമിച്ചത് എന്റെ പ്രിയപുത്രി ഗാഥയാണ്. ഈ കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ എന്റെ ഭാര്യ അറിയാതെ ഒരു ഗൂർഖയെ ഇവിടെ നിയമിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചാണ് നിയമിച്ചത്. ഗൂർഖയൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാ. ആർക്കോട്ട് പേടിയില്ല. ഈ കോളനിയോടുള്ള എന്റെ പ്രത്യേക പരിഗണന വെച്ച് നാളെ ഞാനൊരു സെക്യൂരിറ്റി ഓഫീസറെ വരുത്താൻ പോകുന്നു. തടിമിടുക്കും തന്റെ ഇടവുമുള്ള ഒരു ചുളക്കുട്ടൻ. എന്ത് മാത്രം ഗോഷ്ടിയാൻ കാണിച്ചു, ഒന്ന് ചിരിക്കെങ്കിലും ചെയ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗതികേട്. ഭാര്യ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ഭർത്താവിന്റെ ഓർമ്മശക്തി വീണ്ടെടുക്കണമെന്ന്. ഞാൻ ആരാ മനഃശാസ്ത്രജ്ഞനോ മാന്ത്രികനോ? എന്ത് ചെയ്യാൻ, മേളയിൽ നിന്നുള്ള ഉത്തരവായി പോയില്ലേ? അതെ സാർ, ഒന്നുകൂടി ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. സാർ ആരാ? സബ് കളക്ടർ രവീന്ദ്രൻ. വേണ്ട, സാറിന്റെ ഭാര്യ ഒന്ന് ഓർത്തു നോക്കിയേ. അതെ, ശ്രീദേവി ഐ പി എസ്.
കമ്മീഷണർ ഓഫ് പോലീസ്. അതിന്റെ രക്ഷയില്ല. പോട്ടെ, എന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. സി ഐ മന്മഥം പോറ്റി എസ് ഐ, സി ഐ മന്മഥം പോറ്റി എസ് ഐ. ഓ, മനസ്സിലായി. എന്റെ തൃപ്പയാറപ്പാ, ഇക്കുറിയെങ്കിലും മാഡത്തിന് മുമ്പിൽ എന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടി. പറയൂ, സി ഐ മന്മഥം പോറ്റി എസ് ഐ. പറഞ്ഞാട്ടെ, ആരാ ആരാ? കുരങ്ങന്നിന്റെ തന്തയാടാ. പാവം മാഡം, ഭർത്താവ് എന്ന് പറഞ്ഞ് തന്നെ ബെഡ്റൂമിൽ സ്റ്റാഫ് ചെയ്ത് വെക്കാൻ കൊള്ളാം. ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. ഞാൻ വരുന്നവരെ മര്യാദക്ക് ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പട്ട് തപ്പ് കളക്ടർ. അച്ഛൻ ആർക്കു വേണ്ടി കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. പക്ഷെ ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു, ആന ചരിഞ്ഞു. അശോകനെ ഇടവും വലുവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക. എന്റെ ബോൾ അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കമുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ. മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണമാണട്രാ. എനിക്കില്ലേ വസു, അശോകൻ കുടിക്കണ്ട. അശോകന് ക്ഷീണമാകാം, അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. നല്ലോണം കലക്ക് ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. എടി അന്നമ്മോ, നീ ബാത്റൂമിൽ സ്ഥിര താമസമാക്കിയോടി വന്നേടി. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കേറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്കെങ്ങനെയുണ്ട്? സത്യം പറയാവല്ലോ, നിനക്ക് മുണ്ടും ചട്ടയവാ ചേർച്ച. ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് കൊണ്ടാ രാത്രി കിടന്നുറങ്ങുന്നത്? ഇതാ സുഖം, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അയ്യോ, ഇതിങ്ങനെ പാല് കുടിക്കണ്ടായോ? ആ, പാല് കുടിക്കാതെ കിടക്കരുത്. ഞാൻ ഒന്ന് പോയി നോക്കിയേച്ച് വരട്ടെ. ഇവിടെ പാലിരിപ്പുണ്ടോ? ഇല്ല, ഇത് ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള. അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അതിയാനേ, കിടക്കാൻ നേരത്തുള്ള പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ ഒന്ന് വിചാരിക്കല്ലേ. അല്ല, വിചാരിക്കത്തില്ല, എനിക്കറിയാം. ഇത് ശരിയായി കൊച്ചിന്റെയാ? അതെ, അവിടെ കിടന്നിരുന്ന. എനിക്കെങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അയ്യോ, മുഷിഞ്ഞതാണല്ലോ. അങ്ങനൊന്നും ഇല്ലല്ലോ, നല്ല സെന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ. ഒന്ന് വിചാരിക്കല്ലേ. അല്ല, എനിക്കറിയാം. എന്നതാടി ഒരു വെള്ളത്തിന്റെ ചൊവ. കെട്ടിയോണ്ട് തരുന്നെങ്കിലും മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാല്, ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം വല്ലതും ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നോ? കിട്ടിയതങ്ങ് കുടിച്ചാട്ടെ. ഇത് ചൂണ്ടാൻ വിട്ട പാട് എനിക്കും കർത്താവിനും അറിയാവും. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പം ആവട്ടെ. കർത്താവേ, ഇപ്പൊ എന്നെ കണ്ട എന്നാ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇരിയാന് പ്രായമായെന്ന് വെച്ചേ ഞാനെങ്ങനല്ല. അതെനിക്ക് അറിയാമടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പ് ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. മാസം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടു ചവിട്ടി കൂട്ടി ആൾക്കാരെ മുഖം കറുപ്പിച്ചൊന്നും പറയല്ലേ. ഇല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം.
നമുക്ക് അവരെ കൂടെ വിളിക്കാം. ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിശിഹായെ വേണ്ട, അവരെ ഓപ്പറേഷൻ നടത്തും. പേടിച്ചാലോ? ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം. എന്നോടി ഇന്നത്തെ ഭക്ഷണം അല്പം കൂടി പോയോ എന്നെനിക്ക് സംശയമുണ്ട്. അത് നേരാ, പുട്ടും കടലേനെ ശരിക്ക് തട്ടിയിട്ടുണ്ട്. കടല ഗ്യാസ എനിക്കറിയാം, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല, വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണമെങ്കിൽ തരാം. അതെങ്കിലും കുറച്ച് കൊടുത്ത് സാറേ, എന്തെങ്കിലും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. നിന്നെ കെട്ടി അന്ന് രാത്രി ഇരിയന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ, പിന്നെ ഏഴിന്റെ അന്നാ കിടക്കേന്ന് പൊങ്ങിയത്. ഒന്നും വിചാരിക്കല്ലേ, ഇരിയന്റെ ഏമ്പക്കം അന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചോടായിരുന്നോ? കാണിക്കാഞ്ഞിട്ട് അമ്മ കുഞ്ഞെ, അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈയിൽ മാറത്തുള്ളന്ന. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യനെ എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യമാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇരിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടറെ തേടി ഇങ്ങോട്ട് വന്നേ. അതിനെ റോയി ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ? റോയി ഉടനെ എത്തണേ, ഞങ്ങളുടെ പ്രാർത്ഥന. വെള്ളം വേണ്ട, വിഴിയാതി. വയറ്റിനകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇരിയാൻ എന്നെ പൊട്ടാത്ത വിരിഞ്ഞോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങു മനുഷ്യ. അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളും, ഞങ്ങൾ പോട്ടെ. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നേ, എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറക്കോണച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ ഇരിയാനെ മേപ്പോട്ട് കെട്ടിയെടുന്നാ. വായട ചീവീട്, എന്നതാ പറഞ്ഞേ? എനിക്കൊന്നും പോയില്ല. എനിക്ക് സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ, പ്രേമിച്ചില്ലെങ്കിൽ പിന്നെ സാഹിത്യമില്ല. പ്രകൃതിയുടെ ഏറ്റവും നല്ലൊരു ചായക്കൂട്ടാണ്, നിറക്കൂട്ടാണ് സ്ത്രീ പുരുഷ ബന്ധം. ഇണയെ ആകർഷിക്കാനുള്ള പ്രകൃതിയുടെ ചലന തത്വം, അതിന്റെ താളം, ഇളം കാറ്റ്, ചാഞ്ഞ വെളിച്ചം, നിഴലുകളുടെ സങ്കലനം, പകലിന്റെ യാത്ര പറച്ചിൽ, ഉദയത്തിന്റെ ഉണർവ്, ഇതിന്റെ എല്ലാം സ്ഥായിയായ ഭാവം റൊമാൻസാണ്. ചങ്ങമ്പുഴ കവിതകളിലെ ആകർഷണീയതയും ഈ റൊമാൻസ് തന്നെ. പ്രകൃതി ഈ ഭാവത്തിന് വളരെ അനുകൂലമാണ്. മറ്റൊരർത്ഥത്തിൽ പ്രകൃതിക്ക് തന്നെ ഈ ഭാവമാണ് റൊമാൻറ്റിക്. നനഞ്ഞ വിറക് കത്തുന്ന അടുക്കളയുടെ അടുപ്പിനരികത്തിരുന്ന് ആർക്കെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ? അപ്പൊ പ്രേമത്തിന് അതിൻ്റെതായ ഒരു പശ്ചാത്തല ഭംഗി വേണം. ആ പശ്ചാത്തല ഭംഗിയാണ് ഏതൊരു കവിതയുടെയും ആകർഷണീയത. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചിറകിട്ടടിച്ചു പറക്കുന്ന പറവകളും. എന്താ പറഞ്ഞത്? ചിറകിട്ടടിച്ചു പറക്കുന്ന പറവകളും. ആ പറവകളും, യാത്ര പറയുന്ന വെളിച്ചം, കാറ്റത്താടുന്ന പുഞ്ചപ്പാടങ്ങളെ തഴുകിയും, കായലിൽ നൃത്തം വെക്കുന്ന അലകളിൽ തെന്നി തെന്നി നീങ്ങുന്ന കുച്ചുവള്ളങ്ങളും ഒക്കെയുള്ള ആ ഒരു 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 കുട്ടനാടിന്റെ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണേ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, കുട്ടനാടൻ പുഞ്ചയിലെ കൊട്ടു പെണ്ണേ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, ഞാൻ പറഞ്ഞത് ചങ്ങമ്പുഴ കവിതയിലെ പശ്ചാത്തലം. അച്ചോ, കുട്ടികളെ പഠിപ്പിക്കുന്നത് സിനിമാ പാട്ടോ അതോ മലയാള സാഹിത്യമോ? കുട്ടികൾക്ക് താല്പര്യമുള്ള സിനിമാ സാഹിത്യത്തിലൂടെ ഒരല്പം മലയാള സാഹിത്യം, രണ്ടും അങ്ങനെ അങ്ങ് വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. അച്ചോ, എന്തോന്ന്? ഞാൻ ഇവിടെ പറഞ്ഞോളാം. എന്ത് തോന്നിവാസോ ആകാമല്ലോ. സിനിമാ പാട്ടിൽ എന്തോടോ സാഹിത്യം? അറിയാൻ വയ്യാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പറയണ്ട. പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ, ഇതിൽ കവിതയില്ലേ? പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ, ആഹാ, ഇതിൽ കവിതയില്ലേ? ഇതൊന്നുമല്ലോ ക്ലാസ്സിൽ പഠിപ്പിക്കണം കേട്ടോ. ഏതാണ്ട് കുട്ടനാടൻ പുഞ്ചാന്നോ പുന്നല്ലോന്നോ വെച്ചാണോ? അതെ, കുട്ടനാടൻ പുഞ്ച. ചാരാച്ചറയിൽ പുഞ്ച ഇല്ലല്ലോ, അതിനെപ്പറ്റി പാടാൻ. അച്ഛന് പോകാം, എനിക്ക് ജോലിയുണ്ട്. പറഞ്ഞു കേട്ടോ, പോകാമെന്ന്. അച്ഛന് വേറെ ജോലിയുണ്ട്. ചാരാച്ചറ അച്ഛനോടും കൂടിയാ പറഞ്ഞത്, പോകാം. ഓഹോ,
കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാരുടെ കാര്യം എന്താ? മോഷ്ടിക്കാൻ അല്ല എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ. ഇവിടെ നിന്ന് മോട്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ? ശോക, മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ. ഞാൻ ആകെ കൺഫ്യൂഷൻ. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ, പിന്നെ അവന്. ഏതായാലും സത്യമറിയാൻ സുമതിയടത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ, ഓർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ മോനെ? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ. ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇല്ല, പ്രോമിസ്, പ്രോമിസ്, ഗോഡ് പ്രോമിസ്. യെസ്. അശ്വതി കാണുന്നില്ലല്ലോ കുട്ടി മാമ. അശ്വതി എന്തേ? അശ്വതി, ഏതായാലും ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ജപ്പാൻജിക്ക് ഞാനൊരു കമ്പനി കൊടുക്കാം. ആക്രമണം കാണിക്കല്ലേ, ബാക്കി വന്നാൽ നമുക്ക് രണ്ടുപേർക്കും വിവരയിലൂടെ. ബാക്കി വന്നാലല്ലേ, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല, കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏകദേശം എത്ര രൂപ വേണ്ടി വരും? അധികം രൂപയൊന്നും വേണ്ടി വരില്ല, ഒരു അറുപതിനായിരം രൂപ വേണ്ടി വരും. ഈ എയർ കണ്ടീഷൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? അതിലും ഭേദം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ്. മുതലാളിക്ക് ഇപ്പൊ 60,000 എന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണോ? പണം എറിഞ്ഞ എറിഞ്ഞ പണം തന്നെ പെറുക്കി എടുത്തൂടെ? അല്ല ജപ്പാൻജി, ഈ ഫ്രിഡ്ജ് എന്തിനാ? പിന്നെ 4 കൂൾ സോഡ കുടിക്കാൻ ഞാൻ ടൗണിൽ പോണോ? ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. സോഡ അടിക്കാൻ അല്ല, മോത്ത് അരയ്ക്കാൻ കസ്റ്റമേഴ്സിന്. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ജപ്പാൻജിയോട് ഞാൻ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇരിക്കുന്ന മൗലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യം ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും. തന്നെ തന്നെ എന്നെ കണ്ടോ? ശാന്തേ, ഇവിടെ ഒരുത്തൻ ബാർബറെ കുറ്റം പറഞ്ഞിട്ട് ബാർബർ ഷാപ്പ് തുടങ്ങാൻ പോകുന്നു. അയാൾ കുറയ്ക്കട്ടെ, കുറയ്ക്കുന്ന പട്ടി കടിച്ചില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. മൗലാളി, ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. പ്രിയമുള്ള അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. അമ്മ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ശമ്പളം കിട്ടി ഞാൻ പണം അയച്ചാൽ ആദ്യ അമ്മ കരണം മുതലാളിയുടെ കടം തീർക്കണം. ബാക്കി കടങ്ങളൊക്കെ നമുക്ക് സാവധാനം വീട്ടാം. എനിക്കിവിടെ സുഖ. പെരുവണ്ണാപുരം നല്ല സ്ഥല, നല്ല ആളുകൾ. എനിക്കൊരു 25 റുപ്യ വേണം. അത് ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം കിട്ടുമ്പോ കൂടുതൽ മേടിച്ചോളാം. ഇപ്പൊ 25 മതി. വേണ്ട, എഴുന്നേറ്റ് ബുദ്ധിമുട്ടുണ്ട്, എഴുതിക്കോളൂ. ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ മതി. ഷർട്ടിന്റെ പോക്കറ്റിലാണോ, ബ്രീഫ് കേസിലാണോ, അതോ പേഴ്സിലാണോ, അതോ വലുത് തുള്ളിച്ച് വെച്ചിരിക്കണോ? അയ്യോ, 50 റുപ്യ അല്ലേ ഉള്ളൂ. സാറല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സ്വപ്പം തിരക്കൊണ്ടേ. അയ്യോ, എടാ പപ്പ, എന്താടാ ഇവിടെ ഒന്ന് കറങ്ങുന്നത്? രാവിലെ പടിയിറങ്ങിയത് ഉണ്ടാവും ഒരു തലക്കറക്കം. കാശിന്റെ കാര്യം ഒക്കെ ശരിയാവുന്നുണ്ട്, കിട്ടിയാ നേരെ വീട്ടിലെത്തിച്ചോളാം. ഇപ്പൊ എന്തുണ്ട്? ഒന്നുമില്ലേ, ഞാനൊന്ന് നോക്കട്ടെ. കൈയെടുക്കട. 50 രൂപയോ? ആ 50 എങ്കിൽ 50. ബാക്കി 680 റുപ്യ അവങ്ങ് വീട്ടിലെത്തിച്ചേക്കണം കേട്ടോ. ഒന്ന് ചുണുങ്ങാവേ. ഓ,
ലോകം മുഴുവൻ ആരാധകരുള്ള ഒറിജിനൽ ഷേക്സ്പിയർ. അപ്പുറത്തെ മുറിയിൽ ഒരു നാടകം എഴുതാൻ പെടാപ്പാടുപെടുന്ന പാപങ്ങളുടെ ഷേക്സ്പിയർ, അതൊന്ന് എഴുതി തീർക്കാൻ അവിടുന്ന് സഹായിക്കണേ ഭഗവതി. നിൽക്കവിടെ. ആദ്യം നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ. കോമളെ, ഇനിയും നീ എന്നെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ ലൈറ്റ് ഓഫിൽ വാരി പിണരും. ഇടേ വാരി പിണരും. ദൈവമേ, എന്ത് വിശ്വസിച്ചാ അവനോടൊപ്പം കിടന്ന് ഉറങ്ങുന്ന കോമളം. നീ എവിടെയാണ് കോമളം? വേറെ ആരും കോമളം? കോമളം ആരും വേർ? എവിടെയാണ് പിന്നെ ചേട്ടന്റെ മോളെ? ആ കോമളം, നീ എന്താ പുറന്തിരിഞ്ഞു നിൽക്കുന്നത്? എന്താ മോളെ നല്ല തണുപ്പ്? നീ കുളിക്കാൻ പോയോ അതോ? കോമളം, നീ ഇങ്ങനെ ലജ്ജാവിലാസിനിയായി നിൽക്കാതെ ഇങ്ങോട്ട് വാ മോളെ. ചേട്ടനൊന്ന് വാരി പുണരട്ടെ. ലവൻ കോമളക്കുടം പൊട്ടിച്ച്. ഒരു കോവളത്തെ വായന. ഫ്രണ്ട്സ് താഴോട്ട് പോകുന്നുണ്ടോ? അതുകൊണ്ടാ വന്ന്. ലക്ഷ്മിക്കുട്ടി, എന്റെ കാര്യം സാക്ഷാൽ പരമശിവന്റെ മോന്റെ കല്യാണം പോലെ നീളുന്നതല്ലാതെ ഇതുവരെ ഒരു നീക്കുപോക്കായില്ലോ. ഏത് കാര്യം ബോധേട്ടാ? അപ്പൊ കംപ്ലീറ്റ് മറന്നോ. അതല്ല, ബോധേട്ടിന് നൂറൂട്ടം കാര്യങ്ങളാണല്ലോ, അതിലേതാന്നാ ചോദിച്ചേ. എന്നെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം? ഓ, അതാണോ? ഉടനെ ശരിയാക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. കഴിഞ്ഞ ആഴ്ച എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഡോണ്ട് വറി ബോധേട്ടാ, എത്രയും വേഗം ഞാൻ ബോധേട്ടനെ കൊണ്ട് സ്റ്റേറ്റ്സിലേക്ക് പറക്കും. പ്രോമിസ്. മതി, എനിക്കത് മതി. ചാകുന്നെങ്കിൽ അമേരിക്കൻ മണ്ണിൽ കിടന്ന് ചാവണം. അനമേരിക്കൻ ഡെത്ത്. അപ്പോ വലിയ ചേച്ചി മോനെയും കൂടെ കൊണ്ടുവണ്ടേ? എന്തിന്? സ്വർഗത്തിൽ പോകുമ്പോ ആരെങ്കിലും കട്ടറൂമ്പോളെ കൊണ്ടുപോകാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ ലെസ് ലഗേജ് മോർ കംഫോർട്ട് എന്നല്ലേ മങ്കുറിനി ഗൾബോപിച്ച് പറഞ്ഞിരിക്കുന്നത്? ആ പരസ്യക്കാരന് എന്റെ ഭാര്യയോട് എന്താ ഇത്ര രഹസ്യം? ഹലോ. ഓ, പുറകെ നിന്ന് വിളിച്ചു. നല്ലൊരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് പോവുമായിരുന്നു. എന്ത് പരസ്യം? സ്നോ വൈറ്റ് എലി പാഷാണം. ഈ പോക്ക് പോവാണെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പ് നീ പാഷാണം കഴിക്കേണ്ടി വരും. മനസ്സിലായില്ല. ഇത് പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാണ്, അത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് ചേട്ടാ. ആ മധുരിക്കുന്ന ഓർമ്മകളാണ് എന്റെ പ്രചോദനം. യമുനാ പുളിനവും ഗോപികാ വൃന്ദവും പിന്നെ ഈ മാധവനും പുളകം കൊണ്ട് ഞാൻ പുളയുകയാണ് ചേട്ടാ. ഇങ്ങനെയാണെ നീ കുറെ പുളയേണ്ടി വരും ഇടി കൊണ്ട്. നിനക്ക് എന്ത് പറയാ എന്റെ ഭാര്യ എടുത്തത് രഹസ്യം? അയ്യോ, ചേട്ടന്റെ ഭാര്യയോട് ഞാൻ ഒരു രഹസ്യം പറഞ്ഞിട്ടില്ല. ചേട്ടനാണ് ഞാൻ കണ്ടു. ഞാൻ രഹസ്യം പറഞ്ഞ കേട്ടോ? കേട്ടില്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. എന്റെ ഭാഗ്യം. എങ്ങനെ? അല്ല ചേട്ടാ, എത്യോപ്യൻ പാചക രീതിയെ കുറിച്ച് ഞാൻ ചേട്ടന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അങ്ങനെ എത്തണ്ട, നിന്റെ പാചകം എന്റെ ഭാര്യയുടെ അടുക്കളയിൽ വേണ്ട. അത് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണെങ്കിലും അതിന്റെ ഗുണം ചേർത്ത്. നീ എന്നെ അങ്ങനെ ഗുണിക്കാൻ നോക്കണ്ട. ആളും തരവും കൊണ്ട് പെരുമാറില്ലെങ്കിൽ വാലും തലേ കാണില്ല പറഞ്ഞേക്കാം. സത്യം പറ. നീ എന്താ എന്റെ ഭാര്യയോട് പറഞ്ഞ? ഉള്ളത് പറയാമല്ലോ. സൂക്ഷിച്ചില്ലെങ്കിൽ ചേട്ടനെ പോലെ അന്തത്തുള്ള ഒരു ഭർത്താവിനെ ആ പെമ്പിളരെ കൊത്തിക്കൊണ്ട് പോകുന്ന ഞാൻ പറഞ്ഞത്. നീ അത്രേ പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടി പറയണമെന്ന് കരുതിയതാ. ഏത് കാര്യം? ചേട്ടൻ അമേരിക്കയിലെ രശ്മി. അത് നീ അറിഞ്ഞു? മറ്റുള്ളവരുടെ കാര്യം ഒളിഞ്ഞിന്ന് കാണുന്ന എന്റെ ഹോബി. അതുകൊണ്ട് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി നമുക്ക് രണ്ടാൾക്കും. അതാ നല്ലത്. അപ്പൊ ഒത്തീർപ്പ്. ടെലിവിഷൻ കഴിപ്പിക്കണ്ട. ഗുഡ് ബൈ. എന്താ ഇവന് ഇത്ര കോൺഫിഡൻസ്? ഒത്തീർപ്പെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒത്തു വന്നാ നിന്നെ ഞാൻ വഹിക്കും. പമ്പരം തെളിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവാചക്കം ചാഞ്ചക്കം ചാഞ്ചക്കം. നിർത്തണം. ഏതാ ഈ സാധനം? ഇത് ആ ടൈപ്പ് അല്ല. പിന്നെ ഏത് ടൈപ്പ്? ഇതൊരു നിധിയാണ്. നിധി? അയ്യോ, ഇതാണോ നിധി? ഇത് നിന്റെ വിധി. ഇതിന് വട്ടാണോ? മോളെ കണ്ട്രോൾ കണ്ട്രോൾ. പല്ല് തെറിപ്പിക്ക് മറ
പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒരു പുല്ലും പറയണ്ട, ഇപ്പൊ തന്നെ മാറ്റണം ഈ ശവത്തിന്. അളിയ നിന്നാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പണ്ട് ജോജിയുടെ അടുത്ത് ഇതുപോലെ ഒരു മറ്റു കേസ് വന്ന കഥ നിന്നോട് പറഞ്ഞിട്ടില്ലേ? വലിയ വീട്ടിലെ പെണ്ണാണെന്ന് കണ്ടറിഞ്ഞൂടെ? എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോഴേക്കും അവള് പറയും വട്ടില്ല, നന്ദി അവളെ കെട്ടും, അതോടെ നിന്നെ ഇവിടുന്ന് കെട്ടിയേറ്റിക്കും. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിൽ എനിക്കെന്ത് ലാഭം? ഒരു ഉപകാരം പ്രത്യുവാരം പ്രതീക്ഷിക്കാം. ഇതവന്റെ തീറ്റയാ. കോഴി വറുത്തതിന്റെ മണം ഇവൻ മനുഷ്യ പറ്റില്ല. ചുമ്മാ നേരത്തെ ഞാൻ ഒരു കോഴി ബിരിയാണി വാങ്ങിച്ചു തന്നില്ലേ? ഒറ്റയിരിപ്പിന് മോളത് മുഴുവൻ ആക്കിയില്ല. മരക്കഴുത്ത് എനിക്ക് കോഴി വറുത്തത് മേടിച്ചെന്നില്ലല്ലോ. ഇപ്പൊ തന്നെ വേണോ? ഇവിടെ കുറച്ച് വാങ്ങിച്ചോട്ടെ. ഈ മാതിരി കേസുകൾക്ക് കോഴി ഫ്രൈ ഒരു വീക്ക്നെസ് ആണ്. ഇതിന് ഞാൻ ഒരു എല്ല് കൊടുക്കില്ലടാ. അപ്പൊ ബോൺലെസ് അല്ലേ? അത് ഊരല്ലേ. ഇവൻ എന്നോട് റൂം റെന്റ് ചോദിക്കും. നാളെ രാവിലെ ബെഡ് കോഫി അടക്കം ഒരു ലോഡ് ചിക്കൻ ഫ്രൈ ഞാൻ ഇവിടെ അൺലോഡ് ചെയ്ത് തരാം. രണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ഡ്രസ് മാത്രമല്ല, ബ്ലാക്ക് ബെൽറ്റ് ആണ്. കോഴി ഫ്രൈ വാങ്ങിക്കാൻ കാശ് ആടാ. ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഇനി ഇതോട്ടുണ്ടാ ഡെയിലി തന്നെ കാണാൻ വരാൻ ആരോ തേങ്ങ ഇട്ടല്ലോ. ഇന്ന് അവനെ കയ്യോടെ പിടിച്ചിട്ടി എന്റെ കാര്യം. ജപ്പാഞ്ചി ജപ്പാഞ്ചി ജപ്പാൻ ഇങ്ങനെ അവിടെ പോയി കിടക്കുക. ആരാ ആരാ? ഓ, ഇയാളെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഉറക്കത്തേക്ക് നടന്നോ? ഇനി തെങ്ങാന്ന് വീണതായിരിക്കും. മുണ്ടി കൂടെ മൂത്ര വെച്ചോ. ഇവനോ മാറടാ നനഞ്ഞല്ലോ. അവന് രാത്രിയിൽ എവിടെ പോയി? ചേട്ടാ മൂത്ര ഒഴിക്കാൻ അടുത്ത സ്ഥലമുണ്ടല്ലോ. ഞാനീ അകത്ത് ചൂടെടുത്തിട്ട് മുഖം മൂടി ഇട്ടുകൊണ്ട് പുറത്ത് നിന്നതാ. എന്നിട്ട് ചൂട് കുറഞ്ഞോ? അല്പക്കുറവുണ്ട്. അച്ഛന് വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണത്തിന് മുമ്പ് വല്ല വേണ്ടാതിനും ആ പെങ്കൊച്ചിനോട് കാണിച്ചാൽ കൊന്നുകളെ ഞാൻ. അച്ഛനിപ്പോ പ്രേമത്തിനെതിരായോ? കയറിപ്പെടാത്ത മന്ത്രിമാരുടെ ഏർപ്പാടാ. ചക്രവാണി എന്റെ മോൻ തന്നെയാടി. എന്താണ് അവ ഇപ്പഴിങ്ങനെ തോന്നാൻ? അവൻ വേലി ചാടി തുടങ്ങിയടി. എടി നിന്നെ കാണാൻ ഞാൻ എത്ര വേലി ചാടിയിട്ടുള്ളതാ, അതിനേക്കാൾ ഉയരത്തിലാടി അവനിപ്പ ചാടുന്നത്. അവൻ എന്റെ സകല റെക്കോർഡുകളും തിരുത്തിയടി. വന്നിരുന്നു ഉറങ്ങാൻ നോക്ക്. ചെല്ല് വാ. ബോധം കെടണ്ട, ഇത് ഞാനാ. ഞാൻ നിരപരാധിയാ. ബോധേശ്വരൻ നിന്റെ ബ്രദറല്ല. എന്റെ അമ്മു. അയ്യോ, തലേത് കാലേന്ന് അറിയാൻ മയ്യല്ലോ. ആനന്ദമല്ലേ, എഴുന്നേക്ക്. ഇതാ നിന്റെ അനിയൻ വന്ന് നിൽക്കുന്നു. ഉണ്ണിക്കുട്ട, എഴുന്നേക്ക്.
എന്താ എല്ലാരും കൂടെ രാവിലെ പറയാൻ ബ്രദറല്ല അയ്യോ എന്റെ പൊന്നു ബാലു ഞാനും എന്റെ ഈ പറക്കം വിറ്റാത്ത കുഞ്ഞു പേര് വഴിയിലായടാ നടന്ന ഭൂമി കുലുക്കുന്ന പോരാ ഇനി പറന്ന് ആകാരം കൂടെ പിളർക്കുക കയറി കിടക്കാൻ ഒരു വാടക വീട് ഉണ്ടായിരുന്നതും പോയി ആ ഒരു വീട് മാത്രമല്ലല്ലോ വാടകയ്ക്ക് വേറെ വീട് കിട്ടും കമ്പനിയിൽ നിന്ന് ഒന്നര വർഷമായി സസ്പെൻഷനില്ല ഡിസ്മിസലായില്ലേ റേഷൻ വാങ്ങിക്കാൻ പോലും കൈ കാശില്ല വാടക കൊടുക്കാത്തോണ്ട് ഇറക്കിയും വിട്ടു എനിക്ക് ആകെയുള്ളൊരു ബന്ധു നീ മാത്രല്ലേ ഉള്ളൂ എളയമ്മയുടെ മോളാണെങ്കിലും ഞാൻ എന്റെ ചേച്ചിയല്ലേടാ നീ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ എങ്ങനെയാടാ തെരുവിൽ ഇറങ്ങി തണ്ടണേ ഒന്നുമില്ലെങ്കിലും നിനക്കെന്ത് തോന്നും എനിക്കൊന്നും തോന്നില്ല എന്ത് വേണമെങ്കിലും ആവാം എന്നെ ശല്യപ്പെടുത്തരുത് അയ്യോ അമ്മ അമ്മ എനിക്ക് വിഷം നടപ്പൂരി തെറിക്കണം ഇവനൊരു മാറ്റമില്ലേ ഈയം ഉരുക്കി ഒഴിച്ചവന്റെ ആസനം ഞാൻ അടയ്ക്കും എന്റെ മോൻ ചെന്നാ കൊല്ലേന്ന് രണ്ടു മൂന്ന് വാഴപ്പഴം രാത്രിയെ ഞാൻ തീർത്തമ്മേ അയ്യോ വെറും കാണാമുണ്ടാവും എന്റെ മുച്ചിലോട്ട് ഭഗവതി ഈ പണ്ടാരത്തിന്റെ പള്ളയിൽ കൊക്കപ്പുഴു മെഴുതിരി കൊളുത്തി വെച്ച് കുർബാന കൊള്ളുകയാണോ ഞാൻ വലിക്കുന്ന ഭാരം കണ്ടില്ലേ കുറച്ച് വിഷം വാങ്ങി തിന്ന് ചാകാവെന്ന് വെച്ചതെ ഇവന് എന്നെ വേണ്ടി വരും ഒന്നര കിലോ ഈ അവസ്ഥയിൽ എന്നെ ഒന്ന് സഹായിക്കപ്പെടുന്നില്ല വിഷം വാങ്ങാനാണെങ്കിൽ സഹായിക്കാം ടോട്ടൽ എത്ര കിലോ വേണ്ടി വരും ശവത്തി കുത്തലേടാ ബാലു മറ്റൊരു വീട് കിട്ടുന്നവരെ നിനക്ക് ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞങ്ങൾ ഒതുങ്ങി ശരിയാവില്ല അങ്ങനെ പറയരുത് ബ്രദറിനില്ല ഓട്ടോ ഇടിച്ചിട്ടവന്റെ തലയിൽ സൂപ്പർ ഫാസ്റ്റ് കയറി എന്ന് പറഞ്ഞ പോലാണ് എന്റെ അവസ്ഥ ഒരു ടു വീക്സ് അല്പമെങ്കിലും ഒന്ന് സെന്റിമെന്റ് ആകൂ ആവാം പക്ഷെ എന്നെ മെന്റലാക്കാ ഏറിയാൽ രണ്ടു ദിവസം അതിനുള്ളിൽ മറ്റു മാർഗം കണ്ടോ എന്റെ മുച്ചിലോട്ട് ഭഗവതിയാണോ മാറിത്തരാം ബാലുമാമ വൈകുന്നേരം വരുമ്പോ ഒരു ചിക്കൻ ഫ്രൈ മേടിച്ചോണ്ട് വരണേ മട്ടൺ ഫ്രൈ വേണ്ടേ വൈകുന്നേരം ആവട്ടെ കേട്ടാ ബ്രദറല്ല പറഞ്ഞ കേട്ടല്ലോ ഓൺലി ടു ഡേയ്സ് അതായത് 48 മണിക്കൂർ അത് കഴിഞ്ഞ ഔട്ട് ഇപ്പൊ ഇൻ നിനക്ക് ചിക്കൻ ബിരിയാണി ഇന്ന് വണ്ടി എടുത്തില്ലേ ഇല്ല നടക്കാന്ന് വെച്ചു അത് ശരിയാണ് നടക്കുന്നത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ആയുസിനും സർവോപരി മാനസികമായ അടുപ്പത്തിനും ഐക്യത്തിനും വളരെ നല്ലതാണ് ഐ ലവ് യു ഞാൻ പങ്കെ സ്നേഹിക്കുന്നു അയ്യോ സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ അവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം പ്രേമത്തിന്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കി പങ്കിടെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാലും നമുക്ക് വെട്ടിയും പഠിച്ച് ലാവിഷായിട്ട് ജീവിക്കാം പക്ഷേ അതിനൊരു പട്ടാളക്കാരന്റെ കാര്യത്തിലിരിക്കുന്ന പട്ടാളക്കാരനുണ്ടോ ആത്മധൈര്യം അവൻ വായുവിൽ അലിഞ്ഞ് അലിഞ്ഞില്ലാണ്ടാവും പക്ഷേ അദ്ദേഹത്തെ ഞാൻ കോൺസെൻട്രേഷൻ ടെസ്റ്റിന് വിധേയനാക്കി അയ്യോ അപാര കോൺസെൻട്രേഷൻ തന്നെ കോൺസെൻട്രേഷൻ ടെസ്റ്റോ അതെന്ത് അയ്യോ അതല്ലേ ഞാൻ പറഞ്ഞുതരാം കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതിന്റെ ഗ്യാപ്പിലൂടെ എന്റെ ഇരു കൈയിലും മുട്ടാറ നായർ ശബ്ദം ഇങ്ങനെ 100 പ്രാവശ്യം കൈ ഓടിച്ചു 1, 2, 3, 4, 5 ഭയങ്കര കോൺസെൻട്രേഷൻ അപാരമായ മെന്റൽ പോർ അവൻ 100 പ്രാവശ്യമല്ലേ ഓടിച്ചുള്ളൂ ഞാൻ 1000 പ്രാവശ്യം ഓടിക്കാം ആ പങ്കര കൈ ചേർത്ത് പിടിക്കാൻ രണ്ടിലും മുട്ടാൻ പാടില്ല കണ്ണടക്കണം ഓക്കെ 1, 2, 3, 4, 5, 6, 7, 8 ഒമ്പത് ദൈവത്തിന് വിളിക്കാതെ നമുക്ക് ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലോ ഹോസ്പിറ്റലിൽ വേറെ വഴി അവന്റെ ഒരു ബൈക്ക് കടയിൽ തുറന്നിട്ട് വഴിവാക്കിൽ നിന്ന് കോപ്പായം കാണിക്കണ്ടോടാ പോടാ അവിടെ നിന്ന് ചെല്ലൻ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ട് തന്നെ വന്ന് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത് അപ്പൊ എന്നെ കാണാൻ എന്തിനാ എന്നെ കാണുന്നേ അതപ്പൊ എന്നെ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനെ മാറ്റി നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ ജയിക്കുന്നവരാരായാലും അവരെ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ അത്രക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ നീ എന്താ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി
അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പോഴത്തെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസ്അപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട, മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ അല്ലേ മോനെ? അപ്പോട്ടാ, അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം, അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? ഫിലോമനയുടെ റൂം ഏതാ? തിലോത്തമയുടെ റൂം ഏതാ? 210. അയ്യാറെട്ട് കൊണ്ടക്കാരി പൊങ്ങി രണ്ടക രണ്ടക രണ്ടക. Yes, come in. Good morning, madam. Morning. Done, okay? Kollale. ഞാൻ ഈ ഹോട്ടൽ മുഴുവൻ വരച്ചരാട്ടോ. കുട്ടി എന്തായി കാണിക്കണേ? എന്റെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് കൊണ്ടല്ലേ വരച്ചേ, നിനക്ക് എന്താ ചെയ്താ? പോടാ, ഞാൻ ഈ ഭിത്തി മുഴുവൻ വരയ്ക്കും, നീ എന്താ ചെയ്യാ? ഓഹോ, വട്ടാണല്ലേ? വട്ട നിന്റെ അപ്പന്. പോടാ. ഇതേതോ കൂടിയനാന്നാ തോന്നേ. ചായക്ക് മധുരം ഇല്ല, ഉപ്പും ഇല്ല, ഇപ്പൊ ശരിയാക്കി തരാം. ഏത് ഭ്രാന്തനാ ഇങ്ങനെ നീട്ടി ബെല്ലടിക്കുന്നേ? ഭ്രാന്തനല്ല, ഭ്രാന്തി, മുഴു ഭ്രാന്തി. ഞാൻ ഊഹിച്ച പോലെ തന്നെ അവള് വട്ട അഭിനയിച്ചു തുടങ്ങി. വെടുക്കി ഈ ചൂട് ചായ ഞാൻ അവന്റെ മുഖത്തൊഴിക്കും. Yes, come in. Good morning. മധുരമില്ലാത്ത ചായ നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. ഓവർ മധുരമുള്ള നല്ല തിളച്ച ചായ. പോയി നോക്കി നിക്കാൻ വേറെ ചായ. ഞാൻ റൂം ബോയ് അല്ല, ഞാൻ ഫോട്ടോഗ്രാഫർ, മിസ്റ്റർ ഫോട്ടോഗ്രാഫർ ഇന്ത്യ. ഹായ് ഫോട്ടോഗ്രാഫർ, എന്റെ ഒരു ഫോട്ടോ എടുത്തരോ? ഞാൻ ക്യാമറ കൊണ്ടുവന്നിട്ടില്ല. ക്യാമറ ഇല്ലാതെ ഫോട്ടോ എടുത്താ മതി. ക്യാമറ ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ക്യാമറ ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞേ. അയ്യോ, എടുക്കാ എടുക്കാ. ഇനി ഇങ്ങ ചിത്രകാരിയാ? അതെ. മാറിക്ക് നിക്കട്ടെ. അയ്യോ, ഫിലിം തീർന്ന്. ഇനി എടുത്ത ഫോട്ടോ ഒക്കെ കാണിക്ക്. ഫോട്ടോ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. എന്റെ കൂടെ വാ. ഞാൻ വരൂല, എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയവര് വരട്ടെ. അയ്യോ മോളെ, അവര് കള്ളന്മാരാണോ? പിന്നെ അവര് മോടെ കണ്ണൂത്തി പൊട്ടിക്കും, കൊയിഞ്ഞോന്റെ പിരിച്ചു കുടിക്കും, കടിക്കും. പിന്നെ ഞാൻ ഇടിച്ച്. വേണ്ട, ഇതും കൂടെ ആവുമ്പോ അവര് ചത്തുപോ. എന്നാ വേണ്ട, ആ കള്ളന്മാരെ വരണമ്പ നമുക്ക് മുങ്ങാം. വളരെ സന്തോഷം കുട്ടിയെ, ഞാൻ പൊന്നുമോഹനെ സംരക്ഷിച്ചോളാം. എന്തേ, എന്താ പേര്? നിശ്ചല്. അല്ല, മരക്കഴുത. മരക്കഴുതെങ്കിൽ മരക്കഴുത. അല്ല, കോവർ കഴുത. കോവർ കഴുത മതി. കോവർ കഴുതെങ്കിൽ കോവർ കഴുത. ബാ പോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? വേം പറ, വേം പറ. കോവർ കഴുതയ്ക്ക്. കഴുതയ്ക്ക് എന്നെ ഇഷ്ടാണോ? എന്നുവെച്ചാ എന്നെ കല്യാണം കഴിക്കോ? എന്താ ചോദിച്ചാ? എന്നെ കല്യാണം കഴിക്കോന്ന്. ഒരു വട്ടം എങ്കിൽ ഒരു വട്ടം. എടാ ജോജി, നിന്നെ പോലെ എനിക്ക് രാജയോഗം വന്നടാ. പോവാം പോവാം പോവാ. രണ്ടക്ക 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 രണ്ടക്ക. മനസ്സിന്റെ ആ ഉള്ളിന്റെ ഉള്ളിൽ ആരോ ഉപേക്ഷിച്ചു പോയി ഈ പദപാത്രം. ആഹാ, എനിക്ക് ഓഹോ കർത്താവേ. മനസ്സിന്റെ ഡോക്ടർ, മടിക്കാതെ പറയൂ ഡോക്ടർ, എനിക്ക് എന്താണ് അസുഖം? കുറച്ചുകൂടെ ശബ്ദത്തിൽ വായിക്കലാലേട്ടാ. ഇത്രയും ശബ്ദത്തിൽ പറയാൻ നോക്കൂ. ശ്രദ്ധിച്ച് കേട്ട് പറയാമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലേ അഭിനയിക്കാൻ വേറെ ആളുണ്ട്. മടിക്കാതെ പറയൂ ഡോക്ടർ, എനിക്ക് എന്താണ് അസുഖം? എന്താ ഡോക്ടർ, എനിക്ക് എന്താണ് അസുഖം പ്ലീസ്? നിങ്ങൾക്ക് പറയൂ എന്താണോ ലാലേ ഈ കൂത്ത്. ആരെഴുതിയ നാടകം? ഫാദർ കുട്ടനാടൻ. ഏയ്, ഒന്നുമില്ല.
നോക്കിയിരിക്കാൻ പറയുന്നുണ്ടോ? വായിച്ചു വായിച്ച എന്റെ തൊണ്ടയിൽ വെള്ളം പറ്റി. പറയൂ ഡോക്ടർ, പ്ലീസ്. എനിക്ക് വെറുതെ ഒന്ന് താങ്ങി. താങ്ക് യു. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി ഞാൻ കുറച്ചു നേരം കോച്ച് ചെയ്യാം. ഇങ്ങനെ അഭിനയിക്കാ? നീ കുറച്ചു നേരം മാറി. ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് നീ നോക്കി പിടിക്കും. നിനക്ക് എന്താ രോഗം? എനിക്കല്ല, അവനാ രോഗം. തൽക്കാലം നിനക്കാ രോഗം. ലാലെ, ഇയാൾക്ക് എന്താ രോഗം പറഞ്ഞേ? കുഷ്ഠം, കുഷ്ഠം. നീ കുഷ്ഠരോഗി, ഞാൻ ഡോക്ടർ. പറയൂ ലാലേട്ട. പറയൂ ഡോക്ടർ. എന്റെ രോഗം എന്താണെന്ന് പറയൂ ഡോക്ടർ. പറയൂ. നിനക്ക് പറയൂ ഡോക്ടർ. നിനക്ക് എനിക്ക് എനിക്ക് നിനക്ക് കുഷ്ഠമാണ്. കുഷ്ഠം കോളമാക്കി. ഇന്നച്ചാ ഒന്ന് പോയേ. ഞാൻ ഇവിടെ ഒന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേണ്ട, നിൽക്കേണ്ട, ഒരു കാര്യമില്ല. ഞാൻ എഴുതി നാടൻ ഡയറക്ട് ചെയ്യാൻ എനിക്കറിയാം. അറിയാലോ? ആ, എന്നാ ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഫാദർ കുട്ടനാടൻ തെറ്റിദ്ധരിക്കരുത്, ദേ നിങ്ങളും തെറ്റിദ്ധരിക്കരുത്, ലീലാ മേഡം തെറ്റിദ്ധരിക്കരുത്. ഈ നാടകം മനോഹരമായ കൂലി വാങ്ങി ഉറപ്പാ. ഞാൻ സഹിച്ചു. സഹിച്ചല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ബാക്കി ഞാൻ മേനേജ് ചെയ്തോളൂ. ഇതുവരെ സിനിമ തരത്തില്ലല്ലോ. ഞങ്ങള് തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് രജനീകാന്ത് കൃത്യസമയത്ത് തന്നെ എത്തണമല്ലോ. സത്യം പറ താമസം, രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഇതെന്ത് ചോദ്യം? നമ്മളെ സിനിമയിൽ എപ്പോഴും കാണുന്നതല്ലേ. സിനിമയിൽ എന്നിട്ടാണോ മിസ്റ്റർ രജനീകാന്ത് ഉദ്ഘാടനം ചെയ്യുന്ന താൻ മൈക്കിൽ കൂടെ പുളുത്തിയത്? സത്യം ഞാൻ പറയാം, കോടാമ്പക്കത്തെ സിനിമാ സ്റ്റുഡിയോയുടെ മുമ്പിൽ ആക്രി കച്ചവടം നടത്തുന്ന കുറവലങ്ങാട്ടുകാരൻ കുഞ്ഞപ്പൻ എന്നൊരാളുണ്ട്. അവന്റെ സ്നേഹിതന്റെ അമ്മാവന്റെ മൂത്ത മരുമകന്റെ മകനാണ് കൊണ്ടുവരാൻ നേറ്റത്. വരാതിരിക്കില്ല. ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെ ആവും മുരതാളി. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രജനീകാന്തിനെ ഞാൻ കൊണ്ടുവരുമായിരുന്നു. രജനീകാന്തിന്റെ വാൾപോസ്റ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് കൊണ്ടുവരാൻ സമയം ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാം മുരളി, ഭൂലോക സുന്ദരിയെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ രജനീകാന്ത്? നമ്മുടെ പ്രിയങ്കരനായ സിനിമാ താരം രജനീകാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളൊന്ന് മാറി നിൽക്കണം. എല്ലാവരും ഒതുങ്ങി കൊടുക്കണം. എല്ലാവരും ഒന്ന് മാറി കൊടുക്കണം. അൻപുടേ രസിക പെരുമക്കളെ, വണക്കം. മുതലിയാറോ വീമിലെ കൈവച്ചാൽ ചിന്തകളിൽ കുറിച്ചാൽ പല വലിയ അടുപ്പ് മാണിക്കോ. ഇത് പോരാ കണ്ണ, എങ്കിട്ട് നൂറ് വളം വാങ്ങണ. നൂറ് വളം വാങ്ങണ മാതിരി നമ്മുടെ വളക്കച്ചവടക്കാരൻ ഭാർഗവനല്ലേ? അവിടെ പ്രശ്നവും മാറിക്കോ. എല്ലാവരും ഒന്ന് ശാന്തരാവണം. രജനീകാന്ത് ഷൂട്ടിങ്ങിന്റെ തിരക്കായത് കൊണ്ട് അദ്ദേഹം ജൂനിയർ രജനീകാന്തിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അഗതികളുടെ രജനീകാന്ത് എന്നാണ്. അതുകൊണ്ട് മിസ്റ്റർ അഗതികാന്ത് ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം, സംഭാവന തന്ന് സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആരും ആക്രമാസക്തരാകരുത്. എന്റെ പൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളൊന്ന് സമാധാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഇതാവുന്ന പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലറാണ്. ഐസ്ക്രീം അല്ല, ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലമെന്റ് ആണ്. ഇതിനെ വിജയിപ്പിക്കണം. മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ എന്നെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഈ സ്നേഹ പ്രകടനം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഗ്രാമപിതാവിന്റെ തല കമ്പ്യൂട്ടർ കട്ടിംഗ് നടത്തിക്കൊണ്ട് ഭൂലോക സുന്ദരിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഇരിക്കണം സർ. മുടിയുടെ നീളം അരയിഞ്ച് കുറഞ്ഞാ മതിയോ? ഓ ധാരാളം. ഈ ഇലക്ട്രോണിക് ഹൈ പവർ ഹെയർ റിമൂവർ അര മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ അരയിഞ്ച് നീളം കുറഞ്ഞു കിട്ടും. ഒരു മിനിറ്റ് നേരം വെച്ചാൽ
ഒരിഞ്ച് നീളം കുറയും. വല്ല ഷോക്ക് മടിക്കോടോ? ഇല്ല, ഇത് റഷ്യൻ കൊളാബറേഷൻ ആണ്. ചെറിയൊരു തരിപ്പേ ഉണ്ടാവൂ, ഉറുമ്പ് നക്കുന്ന പോലെ. ഇത് വെച്ച് മുടിവെട്ടിയ പലരുടെ മനോരോഗങ്ങൾ മാറിയിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടുണ്ട്. അയ്യോ, എങ്ങനെ ഞാൻ വൈസ് പ്രസിഡന്റിനെ പറഞ്ഞുകൂടാ? അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ സാർ? അര മിനിറ്റ് അല്ലേ വേണ്ടൂ. ഈ തടിക്കഷ്ണം സാർ കടിച്ചു പിടിച്ചോളൂ. ഹൈ പവർ വെക്കാൻ പോവാണ്, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി അല്ലേ? പാട്ടിയെ അലിയ, എന്റെ ആംബുലൻസ് കയറണം. ഒരു ദിവസം മോനെ ആംബുലൻസ് കിടത്തി കൊണ്ടുപോകണമെന്നാണ് അളിയന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് അളിയന് ഒരു ട്രിപ്പ് ഉണ്ട്. മോർച്ചറിയുന്ന ഒരു അനാഥ ശവം ചുടുകാട്ടി കൊണ്ടുപോയി ദഹിപ്പിക്കാനുണ്ട്. അലിയ, ഞാൻ ഇന്ന് വരെ പോർച്ചറി കണ്ടിട്ടില്ല, എന്നൊന്നും കൊണ്ടുവോ. മോർച്ചറി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക് അല്ലേ? നീ ഒന്നും ഉണ്ടായിരുന്നോ? ഒന്ന് പോയേ. അവന്റെ ഒരു ആഗ്രഹല്ലടാ, ഒന്ന് കൊണ്ടുപോയി കാണിക്കരാ. വേണമെങ്കിൽ ഞാനും കൂടെ വരാടാ. സണ്ണിച്ചന്റെ അമ്മ തന്നെ ബെസ്റ്റ്. എന്റെ പൊന്നമ്മച്ചി, മോർച്ചറി എന്ന് പറഞ്ഞ കാഴ്ച ബംഗ്ലാവല്ല, ശവങ്ങൾ ഇടുന്ന സ്ഥലമാണ്. എന്റെ ഈശോ അതാ. ആവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുപോയി കൈ എടുക്കറാണോ? വയസ്സ് 85, ഞാനിതുവരെ മോർച്ചറി കണ്ടിട്ടില്ല. അപ്പഴേ അവന്റെ ഒരു ആഗ്രഹം. എടുത്തോണ്ട് പോ, നിന്റെ അനിയനെ കണ്ട് പേടിക്കും. വലിയൊരു തന്നെ കണ്ട പേടിക്കും. ഞാൻ ഇതുപോലെ തവം കണ്ടിട്ടില്ല, എനിക്ക് തവം കാണണോ? ശവം കാണാൻ മോർച്ചറി വരെ പോണോന്നില്ല. നീ കണ്ണാടിയിലോട്ട് നോക്ക്. ഓ, ഒന്ന് പോണണ്ടോ അവിടുന്ന്? അലിയ, പാതാവേ, നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. വിളിച്ചത് കേട്ടില്ലേ? പോട്ടാ പട്ടേന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ആലീസേ, ഞാൻ വരാൻ നേരം വിളക്കും, നീ പോയി കിടന്നോ. പോയി കിടന്ന് ഉറങ്ങ്, മേലാണ്ടിരിക്കോ ഇല്ലയോ? എന്താണ്? ബോഡി റെഡിയാണോ? പിന്നെ എപ്പോഴും റെഡിയാണ്. ശവം കൊണ്ടുപോകാൻ ഒരു സ്പിരിറ്റ് വേണമെങ്കിൽ സൂപ്പർ സ്പിരിറ്റ് അകത്ത് ചെല്ലണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഓക്കെ. അതിങ്ങതാ ഫ്രണ്ട്സ്, ചൂടുകാട്ടി ചിതയൊക്കെ റെഡിയാണല്ലോ. ഡെഡ് ബോഡി വേണേ നാട്ടി കൊണ്ടുപോവാം. എന്റെ വണ്ടിയിൽ ഇരിക്കുന്നത് വലിയ തുക ഒന്നും ആകത്തില്ല, ഒരു 10,000 രൂപയാവും. അയ്യോ, അവിടെ പിന്നെ ആരുമില്ല. ആകെ ഞാനൊരു അമ്മാവും മാത്രമേ ഉള്ളൂ. 6 വർഷം മുമ്പ് നാട് വിട്ടു പോകുന്നവനാ. ആര്? നിങ്ങളോ? അല്ല, ഒരു ഗുണവും ഇല്ലാത്തവനാ. അപ്പൊ പിന്നെ ചത്തതാ നല്ലത്. പത്രത്തിൽ ഓട്ടം കണ്ടപ്പോ വന്നെന്ന് മാത്രം. ഇവിടെ ദഹിപ്പിച്ചാ മതി. ഇവിടെ ദഹിപ്പിക്കാൻ ഒക്കില്ല. അയ്യോ, ഇവിടെ ദഹിപ്പിക്കണ്ട, പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചാ മതി. ശ്മശാനത്തിലെങ്കിൽ പൊതു ശ്മശാനത്തിൽ. വേഗം വാടിയിരുന്ന് വണ്ടി കേറ്റ്. ഈ വാർണിഷ് ഇവിടെ ഇരിക്കട്ടെ. ഇത്
ഏതായാലും പോയത് പോയി, നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാ നോക്കാം. ആ എല്ലാരും വാ, നീ താമസിക്കണ്ട, അങ്ങോട്ട് ഒരാൾ വിളി. ശവത്തിനെ നോക്കി കൊണ്ടിരിക്കും ശവമേ. അറിയാതെ അറിയാതെ മലപ്പൊക്കിയോ കച്ച കടക്കട്ടെ ബോഡി നോക്ക്. എന്താ എന്താ ഇവിടെ ശബ്ദം? പ്ലേറ്റ് കഴുകാൻ പറഞ്ഞിട്ടേ വേലക്കാരിക്ക് വയ്യാന്ന്. അതുകൊണ്ട് മുഴുവൻ ഉടച്ചോ? ഞാനതെല്ലാം കൂടി കഴുകുന്ന പെട്ടിക്കത്തിട്ടു. അയ്യോ, വാഷിംഗ് മെഷീനകത്തോ? അയ്യോ അയ്യോ, എന്താ എല്ലാം കഴുകുന്ന യന്ത്രമല്ലേ ഇത്? എന്റെ ദൈവമേ, അയ്യോ. ഇനി ഒരു കാര്യം ചെയ്, ഇതിന്റെ പുറകിലൊരു കുഴലുണ്ട്, അതുവഴി ഈ കുഴമ്പ് രൂപത്തിലൊരു സാധനം ഊറി വരും. അത് കുണ്ടറ കളിമൺ ഫാക്ടറിക്ക് അയച്ചുകൂട്, അവര് പ്ലേറ്റ് ആക്കി തിരിച്ചയച്ചു തരും. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം വേണ്ട, തൊലഞ്ഞു. ഞാന് നോക്കുന്ന ഈ വീടാണോ? അല്ല, ഈ വീട് പെണ്ണാ. പിടിക്കണോ? ഓടാണെന്ന്. ഇതുപോലെ നാലിരട്ടി അടിച്ചാലും മാത്തച്ഛൻ നാല് കാലേ വീട്ടിലെത്തും. കാശ് ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന് വിചാരിച്ച? നീയോ? വീട് മാറിപ്പോയോ? ബാറോയി, നീ എവിടുന്നാ? എടാ പെണ്ണും പിള്ളേടെ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാളെ വിളിയോടാ കള്ള പന്നി. എടി അല്ലേ, വേണ്ട. എടി അല്ലേമ്മു, അല്ലേമ്മു, എടി അല്ലേമ്മു. എന്നാ പോയിലാണ് ദേശോയി? നീ ഇതേ നീക്കിട്ടുണ്ടോ? ഉണ്ട്. നീ നാട്ടുകാരെ കൊണ്ട് രണ്ടും നാലും പറയിപ്പിക്കാതെ ഇനി പടികേറി വാ മനുഷ്യ. പടികേറത്തില്ല. എടി തറവുകാരൻ ആഹയുടെ മോളെ, എനിക്ക് ആവതില്ലെന്നോ? നിന്റെ രണ്ടു മൂന്ന് വർഷമായി സ്ഥിരം പല്ലവിയാണ് എനിക്ക് ആവതില്ലെന്ന്. ആവുമോ ഞാൻ കാണിച്ചു തരാം. എടി എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങേ കയറി മടലി വഴി മാത്തച്ഛൻ നിന്റെ മടിയെ വീഴും. നിന്റെ അപ്പൻ ആഹായിക്ക് അടി ഓണം. ഇയാളാണോ? ഞാൻ പറഞ്ഞ തേങ്ങ കാണുന്നു. ആ ഇതുപോലെ ആണെങ്കിൽ തേങ്ങ തെങ്ങും വീഴും. എന്താ എന്റെ പൊന്ന്, സാറേ എന്നെ ആശുപത്രി കൊണ്ടുപോയോ? എന്റെ കാലൊടിഞ്ഞ് പ്രശ്നമുണ്ട്. നാളെ ഇയാൾ പറയാൻ നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അയ്യോ, അധികം മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാം. ഏതായാലും ആശുപത്രി കെട്ടിയെടുക്കില്ല, ഇയാളെ വാ കൂടെ തുന്നിക്കെട്ടണം.
എന്റെ അപ്പന്റെ വായ തുന്നിക്കിട്ടുണ്ട്. ആരാ ഇവിടെ? ആണുങ്ങൾ ആരുല്ലേ? ഇല്ല. എന്താ? ആ പറയാം, ആണുങ്ങളില്ലാത്തോടത്ത് ആണിനെയും പെണ്ണുങ്ങളില്ലാത്തോടത്ത് പെണ്ണിനെയും ഉണ്ടാക്കി കൊടുക്കലാണ് എന്റെ ജോലി. ആ ജോലി ഇവിടെ വേണ്ട. അതിപ്പോ പറഞ്ഞതിന് ഒരു മണിക്കൂറിന് മുമ്പ് എത്തിയല്ലോ, എന്തൊരു കൃത്യനിഷ്ഠ. അല്ല, ഞാൻ ഫോൺ കിട്ടി ഉടനെ പുറപ്പെട്ടു. ഞാനാണ് ഫോൺ ചെയ്തത്. നമ്മളാരാ? കൃഷ്ണൻകുട്ടി തൃപ്പൂണിത്തുറ. എന്താ കാര്യം? അത് സംഗതി സീക്രട്ട് ആണ്. എന്ത് സീക്രട്ട്? ഇതൊക്കെ നാട്ടടുപ്പുള്ള കാര്യല്ലേ. പതുക്കെ പറ. ഇയാൾ എന്തിനാ ഒച്ച എടുക്കുന്നേ? അതെ, ഒച്ച വെച്ചാലേ തൊള്ള തുറക്കു. അതുകൊണ്ടാ ഒച്ച വെക്കുന്നേ. വായലടച്ചേക്ക്, ഇയാൾ ഒന്ന് മേളിലോട്ട് പോവാ. ഇയാളെ കൈ വിട്ട് കാര്യം പറഞ്ഞ. രഹസ്യമായ ഏർപ്പാടാണ്. എന്നാ നമുക്ക് റേസ് ചെയ്യാം, ആരും അറിയില്ല. അതെ, രഹസ്യമായി തന്നെ ഇരിക്കണം. പറ്റിയാള് കയ്യിലുണ്ട്, എന്തുകൊണ്ടും നല്ലതാ. ഇനി വേറെ ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി. അല്ലാ, ഞാനോ? എന്തിന്? ഇവിടുത്തെ രണ്ട് കുട്ടികളെ പാട്ട് പഠിപ്പിക്കാൻ. പാട്ടോ? പാട്ട് സംഗീതം എന്നൊക്കെ പറഞ്ഞ എന്താ? സംഗീതം ഞാനേറ്റ് ഒരു ബന്ധുവില്ല. അയ്യോ, എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. അല്ല, ഞാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇതൊരു വാശിയുടെ പ്രശ്നമാണ്. വിധിയുടെ ബലിയാടുകളായ കണ്ണും കാതും ഇല്ലാത്ത രണ്ട് പാവപ്പെട്ട കുട്ടികളുടെ അവസാനത്തെ ആശയാണ്. മറുത്തു പറയരുത്. കേവലം മൂന്ന് പാട്ടുകൾ മൂന്ന് ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. 3000 രൂപ ഞാൻ പ്രതിഫലം മേടിച്ചുതരാം. തൃപ്പൂണിത്തുറ കൃഷ്ണൻകുട്ടിയാണ് പറയുന്നത്. 3000 രൂപ ഞാൻ മേടിച്ചുതരാം. ഇനി പറ്റില്ല എന്ന് പറയല്ലേ സംഗീതത്തിന്റെ അവതാരമാണെന്ന്. എന്തേ, മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഛേ, 100 കേട്ടോളൂ. സാധിഗമ ഭാഗവതര് പാട്ട് പഠിപ്പിക്കാ. ആരെ? ഭാഗവതരോ? ഇവനോ കല്യാണ പ്രവർത്തകർ പാട്ട് പഠിപ്പിക്കുന്നു. സത്യത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായില്ല, കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. ആണോടാ? ഇയാടെ മട്ടും പടുതിയും കണ്ടപ്പോ ഭാഗവതരാണെന്ന് എനിക്ക് തോന്നി. എന്റെ ഒരു തോന്നല്. കൊറേ കാലായില്ലേ സംഗീതയായിട്ടുള്ള ടച്ച് വിട്ടുപോയി. സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. ഭൂലോക സുന്ദരിയിൽ മീശ പഠിച്ചാൽ താടി വടി ഫ്രീ. മീശ പഠിച്ചാൽ താടി വടി ഫ്രീ. താടി പഠിച്ചാൽ മീശ വടി ഫ്രീ. താടി പഠിച്ചാൽ മീശ വടി ഫ്രീ. താടി മീശ പഠിച്ചാൽ മുട്ടയടി ഫ്രീ. താടി മീശ പഠിച്ചാൽ മുട്ടയടി ഫ്രീ. ഫ്രീ 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 ഫ്രീ. എമ്മാര് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്ത്? അല്ല, നമ്മുടെ നാട്ടുകാർ ഇത്രക്ക് വൃത്തികെട്ടന്മാരാണോ? ഒരു പെണ്ണ് വരുന്നെന്ന് കേട്ടപ്പോ തന്നെ വായു വലിച്ചു കിടന്നിരുന്ന കിളവന്മാര് വരെ കുടിക്കാൻ പിടിച്ച് ക്യൂല് നിൽക്കുകയാണ് കാശുമായിട്ട്. വനിതാ കണ്ടക്ടർ, വനിതാ പോലീസ്, വനിതാ ആട്ടോ ഡ്രൈവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വനിതാ ബാർബറ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗ്രാമത്തിന്റെ പൾസറിഞ്ഞാൻ അവൻ കളിച്ചല്ലോടെ സോലേ. ആരാണെന്ന് നോക്കിയേ. പോടോ നായർ സാർ, ക്യൂയിൽ പോയി നിക്കടോ. ഇങ്ങോട്ട് വാ. തനിക്കെന്താ ഈ ക്യൂവി കാര്യം? എങ്ങനെയെങ്കിലും ശത്രുപാലയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ. ചാരപ്പണിയാണല്ലേ. യുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. എന്ത്? പ്രിയപ്പെട്ട നാട്ടുകാരെ, കേശാലങ്കാർ രംഗത്തെ രോമാഞ്ച കന്യക ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നിങ്ങളുടെ ജടപിടിച്ച താടിയും കാടുപിടിച്ച മുടിയും വെട്ടിത്തെളിക്കാൻ ത്രിലോക സുന്ദരി രംഗത്ത്. ആയിരക്കണക്കിന് സിനിമാ നടികളുടെ പഴ്സണൽ ലേഡി ബാർബറായ ത്രിലോക സുന്ദരി ഇതാ വരുന്നു. ഭൂലോക സുന്ദരിയെ പരാജയപ്പെടുത്താൻ ഇതാ ത്രിലോക സുന്ദരി. കൈയടിക്കൂ സുഹൃത്തുക്കളെ, കൈയടിക്കൂ. ത്രിലോക സുന്ദരി തന്നെ, സംശയമില്ല. ശത്രുവാണെന്ന കാര്യം മറക്കണ്ട. ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? നമ്മളെ മൈൻഡ് ചെയ്യണ ചേച്ചി. എല്ലാവരും പങ്കരാക്ഷി കൊടുത്ത് പോകും. പേര് ചേച്ചി.
നമ്പർ അനുസരിച്ച് വിളിക്കുന്നതാണ്. എന്റെ ദൈവമേ, മോളാ ഞങ്ങളുടെ മാനം രക്ഷിച്ചേ. കൊച്ചച്ഛൻ എന്താ ഈ പറയുന്നേ? നമ്മുടെ കുടുംബക്കാരെ ഒരുത്തം തോൽപ്പിക്കാൻ നോക്കിയാ എനിക്ക് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റൂ? ചക്ര വന്ന് വിവരം പറഞ്ഞ ഉടനെ ഒരു മാസത്തേക്ക് ഷോപ്പ് അടച്ചിട്ട് ഞാൻ ഇങ്ങനെ പോന്നു. ദൈവമേ, പങ്കയാശി കുലത്തോള് പഠിച്ചത് കൊണ്ട് ഗുണം കിട്ടിയത് ഞങ്ങൾക്കാ, എന്റെ പൊന്നും. കൊച്ചച്ഛ, വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഡ്യൂട്ടീസ് ഫസ്റ്റ്. ഓക്കെ, കൊച്ചച്ഛൻ കാശ് വാങ്ങാൻ മാത്രം ഇരുന്നാ മതി, ചക്രു എന്നെ ഹെൽപ്പ് ചെയ്യാനും. ഓക്കെ ചക്രു, വിളിച്ചോളൂ. ടോക്കൺ നമ്പർ 1111111. നീയോ? എന്താ, എനിക്ക് രോഗം വളരൂലേ? എടാ, ഇതെന്റെ വല്യച്ഛന്റെ മോളാണ് ഈക്വൽ ടു മൈ സിസ്റ്റർ. പക്ഷേ എന്റെ വല്യച്ഛന്റെ മോളല്ലല്ലോ, അതുകൊണ്ട് മൈനസ് ടു മൈ സിസ്റ്റർ. ചക്രു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്റെ മോളെ കിട്ടിയിട്ടേക്ക്. പിന്നെ കട്ടിംഗ് ഷേവിംഗ്? ഷേവിംഗ് തന്നെ ആയിക്കോട്ടെ, മുറിയാതെ താടിക്ക് പിടിച്ച് വളരെ സമയം എടുത്ത് ചെയ്തോളൂ. പിന്നെ മൂക്കിൽ രണ്ട് രോമണ്ട്, അതും പെട്ടണം, അല്ലാത്ത ശ്വാസം ഉണ്ടാവാറുണ്ട്. ക്ലബിലോട്ട് വാ. സന്യാസിനി ആ നീ ആയിരുന്നു? ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീതബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ആ, ഈ പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. അയ്യേ ജപ്പാൻജി, ഒന്ന് മനസ്സിലാക്കണം, ഒരു പുരുഷന്റെ സൗന്ദര്യം അവന്റെ ആരോഗ്യത്തിലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും പവർ മാൾട്ട് നിന്ന് മസിൽ പിടിച്ച് നടക്കുന്നതിന്റെ പുറകെ പോകണ്ടേ? പുരുഷന്റെ സൗന്ദര്യം അവന്റെ പൗരുഷത്തിലാണ്. ആ, നീ പൗരുഷം എന്ന് ഉദ്ദേശിച്ചത് ഈ അസ്ഥിപഞ്ജരത്തിന്റെ ഏത് ഭാഗത്ത് വരും? ഈ മുഖത്ത്. ഈ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ഭയം തോന്നുന്നു. ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ തോന്നി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഐ ആം എ സോൾജർ. എടോ ഉണക്കപ്പെട്ടാളം, പങ്കിപ്പ എനിക്കുള്ളതാണ്. എല്ലാവരും നിമിത്തമാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അവൾ എന്റേതാണ്, എന്റേത് മാത്രം, എന്റേത് മാത്രം. വൈഷ്ണവ ജനതോ തേരെ തകിയേ, വൈഷ്ണവ ജനതോ തേരെ തകിയേ. വൈഷ്ണവ നമസ്തേ ജി. പ്രണാമം. വേണ്ട വേണ്ട, മേടിനാ അപ്പാറി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക് അപ്പ അറിയാൻ ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതറി സഹോദരക്ക് സംസ്കൃത അറിയുമില്ല. ഭഗവാൻ വാങ് വായേ, വാങ് വായിക്കൂ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുള്ള നിലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവണ ഞങ്ങൾ കൃഷി വീട് കാലി വലിയ, ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും വെള്ളം ഒളിച്ചു പോയി. ഇനി വാർത്ത, ഞങ്ങൾ ജീവി മാർഗല്ല. മാതാജി, ഞങ്ങൾക്ക് വേറൊരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. പരിസരമൊക്കെ നോക്കോളേടാ, എവിടെയൊക്കെ വാതിലും ജെല്ലുണ്ടോ നോക്കോ. ചെല്ലി ചെല്ലി ചെല്ലി. വൈഷ്ണവ വൈഷ്ണവ നൽകാൽ ഗുണം വരെ. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അമ്മച്ചിയുടെ പുതിയ എരിപ്പ്, നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതായ എന്തോ? എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ.
എങ്ങനെ ഇതിനകത്തൊന്ന് കേറി പറ്റും? ഇതാ ഞാൻ പറയുന്നത്, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങി തരാൻ. ഈ മാപ്പ് അതിനകത്തൊന്ന് കയറ്റി കൊടുത്താ മതി. എത്ര മുറിയുണ്ട്, അത് എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അയ്യോ മോനെ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനലിൽ ഞാൻ പഠിച്ചു. എന്റെ മനുഷ്യ, അതുപോലെ ഒരു സാധനം എന്റെ കൊച്ചിനെ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടെ? ഡിസ്കവറി ചാനൽ അതല്ല, കമ്പ്യൂട്ടർ. കമ്പൗണ്ടർ അവിടെ നിക്കട്ടെ, ഇന്ന് രാത്രി ഈ വീട്ടിൽ കയറാനുള്ള വഴി പറഞ്ഞാ മോനെ. അതെന്ത് പറയാണ്ടിരിക്കുന്നു? ഞാൻ പറിച്ച കൊളുത്തില്ല, അതേതായാലും പിടിപ്പിക്കാനുള്ള നേരമായിട്ടില്ല. ഈ കട്ടുകൊണ്ട് ഞാൻ ജനലിന്റെ കമ്പി അറുക്കുന്നു, അച്ഛൻ എന്നെ ഹാത്ത് കേറ്റുന്നു, ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു, അച്ഛനെ ഹാത്താക്കുന്നു. അയ്യോ എന്റെ മോനെ, നീയാടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി, ഒരു അഞ്ചാറ് ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രക്ക് ബുദ്ധിയാ. ജീൻസ് ജീൻസ് അതെങ്കി അത്. അയ്യോ എന്തൊരു അറിവാ. അയ്യോ അറിവി കടഞ്ഞെടുത്തവൻ.